എല്ലാ പ്രേക്ഷകർക്കും ഒ അബ്ദുള്ളക്കൊരു മറുപടി വഴി പിഴച്ചവരും അക്രമകാരികളും ആര് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും കർത്താവായ ഹൂഷ് അഹമ്മഷിയുടെ നാമത്തിൽ സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ജനം ടി വിയിലെ ഒരു ചാനൽ പ്രോഗ്രാമിലാണ് ഈ ഓ അബ്ദുള്ള എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണെന്ന് തോന്നുന്നു എനിക്ക് അദ്ദേഹത്തെ നേരിട്ടറിയത്തില്ല എന്നെ പരാമർശിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ഹലാൽ എന്ന വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞത് ഹലാൽ എന്ന വിഷയത്തിൽ വ്യക്തമായ രേഖകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് ഇസ്ലാമിക വർഗീയതയെ ഞാൻ തുറന്നു കാണിച്ചത് എന്നാൽ ഒ അബ്ദുള്ള അടക്കമുള്ള ഒരു മുസ്ലിം പ്രതിനിധിക്കും ഞങ്ങൾ ഇങ്ങനെയല്ല ചെയ്യുന്നത് ഞങ്ങൾ ചെയ്യുന്നത് അല്ല സെബാസ്റ്റിൻ പറഞ്ഞത് ഇങ്ങനെയല്ല സെബാസ്റ്റിൻ നോണയാണ് പറഞ്ഞത് എന്ന് തെളിയിക്കാൻ ഇന്നു വരെ സാധിച്ചിട്ടില്ല പകരം അവർ പറയുന്നത് ഞങ്ങൾ പണ്ട് മുതലേ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഇപ്പോഴാണല്ലോ ഇതൊക്കെ പ്രശ്നമായത് എന്നാണ് പണ്ട് മുതലേ അവർ ഇത്തരം വർഗീയത ചെയ്തു വന്നിരുന്നു എന്നുള്ള കുറ്റസമ്മതമാണ് ശരിക്കും ഇസ്ലാമിക പണ്ഡിതന്മാരിൽ നിന്ന് നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് അതിനുശേഷം എൻ്റെ പേര് പറഞ്ഞ എനിക്ക് വേണ്ടി മാത്രം അദ്ദേഹം ചെയ്ത ഒരു ലൈവ് പ്രോഗ്രാമുണ്ട് ആ ലൈവ് ഒരു ഫേസ്ബുക്ക് ലൈവ് പ്രോഗ്രാം അതിനുള്ള മറുപടിയാണ് ഇന്ന് ഞാൻ കൊടുക്കുന്നത് ഈ ഓ അബ്ദുള്ള എന്ന് പറയുന്ന വ്യക്തി എൻ്റെ ശ്രദ്ധയിലേക്ക് വരുന്നത് ഇപ്പോഴല്ല ഈ ജനം ടി വിയിലെ പരിപാടിയിലല്ല ഒ അബ്ദുള്ള എന്ന് പറയുന്ന വ്യക്തി എൻ്റെ ശ്രദ്ധയിലേക്ക് വരുന്നത് നമ്മുടെ ബിനീഷ് ബിനീഷ് കൊടിയേരിയിലെ ബിനോയ് കൊടിയേരിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലാണ് ബിനോയ് കൊടിയേരിക്ക് ബീഹാറിലെ ബീഹാറിയായ മുംബൈയിൽ താമസമുള്ള ഒരു സ്ത്രീയുമായി ഒരു ബന്ധമുണ്ടെന്നും അതിലൊരു കുഞ്ഞുണ്ടെന്നും ഒക്കെ പത്രവാർത്ത വന്ന സമയത്ത് ഓ അബ്ദുള്ള അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് സ്വാഗതം ചെയ്തു ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ ഈ രണ്ട് സ്ത്രീകളെയും അവരുടെ കുട്ടികളെയും ഒരുപോലെ ബിനീഷ് ബിനോയ് കൊടിയേരിക്ക് ഒരുപോലെ നിയമപരമായി ഭാര്യമാരാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഓ അബ്ദുള്ള അവരെ ഇസ്ലാമിലേക്ക് സ്വാഗതം ചെയ്തു അപ്പോഴാണ് ഈ പേര് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ആ സമയം തന്നെ എനിക്ക് മനസ്സിലായി ഇസ്ലാം എന്ന് പറയുന്നത് എത്ര മൂല്യച്യുതി വന്ന സംഭവമാണെന്ന് ഇവര് തന്നെ തുറന്നു ഒരു പരാമർശമായിരുന്നു അത് ഒരു പരിധിവരെ ബിനോയിയുടെ പിതാവായ കൊടിയേരി ബാലകൃഷ്ണൻ അടക്കം എതിരി നിന്ന അല്ലെങ്കിൽ അത്തരം ഒരു അവിഹിതം കേരള സാംസ്കാരിക സമൂഹം ഒന്നടങ്കം അത് പാർട്ടി ഭേദമില്ലാതെ തന്നെ കേരളത്തിലെ സാംസ്കാരിക സമൂഹം ഒന്നടങ്കം അച്ഛൻ ചെയ്ത മകൻ ചെയ്ത അച്ഛൻ കുറ്റക്കാരനല്ല എന്ന ന്യായീകരണമുയർത്തി സി പി എം സൈബർ സഖാക്കൾ പോലും എതിര് പറഞ്ഞ ഒരു കാര്യമാണ് ബിനോയ് കൊടിയേരിയുടെ അവിഹിത ബന്ധം ആ അവിഹിത ബന്ധം ഇസ്ലാമിലേക്ക് വന്നാൽ ഹിതകരമാകും എന്ന് പറയുമ്പോൾ ഇസ്ലാം എന്ന് പറയുന്നത് അവിഹിത ബന്ധത്തെ ന്യായീകരിക്കുന്ന എന്തോ ഒരു പ്രസ്ഥാനമാണ് സി പി എം ന്യായീകരിക്കാത്ത അവിഹിത ബന്ധത്തെ പോലും സ്വന്തം പാർട്ടി സെക്രട്ടറിയുടെ മകന്റെ അവിഹിത ബന്ധത്തെ സി പി എമ്മിന് പോലും ന്യായീകരിക്കാൻ സാധിക്കാത്ത കാലത്ത് ഇസ്ലാമിനെ കൊണ്ടും പ്രവാചകനെ കൊണ്ടും അതൊക്കെ ന്യായീകരിക്കാം എന്ന് പറയുമ്പോൾ തന്നെ ഇസ്ലാം മൂല്യച്യുതിയുള്ള ഒരു സ്ഥലമാണ് എന്ന് തുറന്ന് സമ്മതിച്ച ആ ഒ അബ്ദുള്ളയാണ് ഞാൻ ആദ്യമായി പരിചയപ്പെടുന്നത് അതിനുശേഷം പിന്നെ ജനൻ ടി വിയിലാണ് പുള്ളിക്കാരനെ കാണുന്നത് നാട്ടിലെ ചാനലുകളൊന്നും ഞാൻ കാണാറില്ല ഇതെനിക്ക് ആരോ ഫേസ്ബുക്കിൽ അയച്ചു എന്നുകൊണ്ട് ഞാൻ കണ്ടതാണ് അങ്ങനെയാണ് ഇദ്ദേഹത്തെ പരിചയം അപ്പോൾ ഇസ്ലാമിനെക്കുറിച്ച് കുറിച്ച് ഇദ്ദേഹത്തിനുള്ള ഏകദേശ ധാരണയും ഇദ്ദേഹത്തിന്റെ പൊതുബോധവും നിങ്ങളൊന്നും മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇക്കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് നമുക്ക് അദ്ദേഹത്തിന്റെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം അദ്ദേഹത്തിന്റെ മതത്തിന്റെ ആൾക്കാർ ചെയ്യുന്നതിനെ പറ്റി അറിയുന്നില്ല മറ്റ് മതവിശ്വാസികളെ അവരുടെ വീടുകളിലും അവരുടെ പിന്നെ ഗോത്രങ്ങളിലും അവിടെയും ഇവിടെയും എല്ലാം ചെന്ന് അവരെ വിളിച്ചു കൂട്ടി അവർക്ക് പിന്നെ പാൽപ്പൊടിയും ഉപ്പുമാവും കമ്പിളിയും പുതപ്പും അതും എല്ലാം കൊടുത്തുകൊണ്ട് പതുക്കെ അവരെ അവരുടെ മക്കളെ എടുത്ത് വളർത്തിക്കൊണ്ടും മന്ത്രതരാശയൊക്കെ ചെയ്തതുപോലെ സ്വന്തം മതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനൊന്നും ജനാധിപത്യ വിരുദ്ധമൊന്നുമില്ല ഒരു ഒരു പിന്നെ മാത്രം ആ മതത്തിന്റെ പിന്നെ പ്രാർത്ഥനയ്ക്ക് സമയമായി എന്ന് അറിയിക്കുന്നത് ജനാധിപത്യ വിരുദ്ധം ഇതുപോലത്തെ ആളോട് നിങ്ങളുടെ മിക്കവാറും ഇദ്ദേഹം ഇപ്പൊ എന്താണെന്ന് അറിയാമോ ഇസ്ലാമിന്റെ തനി നിറമാണ് ഇദ്ദേഹം ഇപ്പൊ കാണിച്ചത് ക്രിസ്ത്യാനികൾ എങ്ങനെയൊക്കെ മതം മാറ്റുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് പാൽപ്പടി കൊടുത്ത് കമ്പിളി കൊടുത്ത് പിന്നെന്തോ ഉപ്പുമാവ് കൊടുത്ത് പിന്നെ ആളുകളുടെ കുഞ്ഞുങ്ങളെ എടുത്തു വളർത്തി മദർ തെരേസയൊക്കെ ചെയ്ത പോലെ വഴിയിൽ അലഞ്ഞു തിരിഞ്ഞ് കിടക്കുന്ന ആരും നോക്കാതെ കിടക്കുന്ന കുഷ്ഠരോഗികളെയും നിരാലംബരായ അനാഥ ബാല്യങ്ങളെയും ഒക്കെ എടുത്ത് വളർ സ്വന്തം മക്കളെപ്പോലെ കരുതി വളർത്തിയാണ് ക്രിസ്ത്യാനിറ്റി വളർന്നതെന്ന് ഒരു മുസ്ലിമിൻ്റെ സാക്ഷ്യതന്നെ വിശന്നവർക്ക് അപ്പം കൊടുക്കാൻ ഞങ്ങളുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ വിശന്നവൻ്റെ വീട്ടിൽ ചെന്നവരെ വെട്ടിക്കൊന്നിച്ച് അവൻ്റെ ഭാര്യേനെയും മക്കളും പിടിച്ചുകൊണ്ടു വരാനല്ല ഞങ്ങളുടെ കർത്താവ് പറഞ്ഞത് വിശന്നവൻ അപ്പം കൊടുക്കാൻ അപ്പം വിശക്കുന്നവരെ കണ്ടാൽ കുറച്ച് പാൽപ്പടി ഉണ്ടെങ്കിൽ കൊടുക്കും തണുപ്പത്ത് മരവിച്ച് കിടക്കുന്നവനെ കണ്ടാൽ അവനെ വെട്ടിക്കൊന്നിട്ട് അവന്റെ പെണ്ണുംപുള്ളനായിട്ട് പോകാനല്ല കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളുടെ അതിലൊരു ഉണ്ട് അവർക്ക് കൊടുക്കും ഒരു അനാഥ ബാല്യത്തെ കണ്ടാൽ എടുത്തു കൊണ്ടുപോയി വളർത്തും അല്ലാതെ അനാഥ ബാല്യത്തെ കണ്ട എടുത്തുകൊണ്ട് വളർത്തി അവനെ കൊണ്ട് പെണ്ണ് കെട്ടിച്ചേച്ചും ആ പെണ്ണിനെ അവനെ കൊണ്ട് ഡിവോഴ്സ് ചെയ്യിച്ചേച്ചും ചേച്ചും കെട്ടുന്ന ദത്തുപിതാക്കന്മാരും ദത്ത് മാതാക്കളും അല്ലായിരുന്നു ക്രിസ്ത്യാനികൾ അപ്പോൾ ഇതൊക്കെയാണ് ക്രൈസ്തവരുടെ മതം മാറ്റ സ്ട്രാറ്റജി എന്നാണ് ഇദ്ദേഹം പറയുന്നത് എന്നാൽ ഈ മുഹമ്മദിന്റെ മതമാറ്റ സ്ട്രാറ്റജി എന്താണെന്ന് ഇദ്ദേഹം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്രൈസ്തവരുടെ മതമാറ്റ സ്ട്രാറ്റജി എന്തൊക്കെയാ വിശക്കുന്നവർക്ക് ഇച്ചിരി പാൽപ്പൊടി കൊടുക്കും ഇച്ചിരി കമ്പിളി കൊടുക്കും അവരുടെ മക്കളും വല്ല അനാഥലാണ് അവിടെ എടുത്ത് വളർത്തും അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കും ഇതൊക്കെയാണ് ക്രൈസ്തവരുടെ മതമാറ്റ സ്ട്രാറ്റജി ഈ പാൽപ്പൊടി കൊടുത്താൽ മതം മാറുമെങ്കിൽ ആരെങ്കിലും കൊണ്ട് ഒരു രണ്ട് ചാക്ക് പാൽപ്പടി ഇദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടേ കൊടുക്കും ഇദ്ദേഹം മതം എന്ന് നമുക്ക് നോക്കാലോ കമ്പിളി കൊടുത്താൽ മതം മാറുമെങ്കിൽ ആരെങ്കിലും ഒരു രണ്ട് കെട്ട് കമ്പിളി ചിലവ് ഞാൻ വായിക്കാം ഇദ്ദേഹത്തിന്റെ വീട്ടിൽ കൊടുക്കും ഇദ്ദേഹം മതം മാറുമെന്ന് നമുക്ക് നോക്കാലോ അനാഥ ബാല്യങ്ങളെ എടുത്തു വളർത്തിയാൽ മതം മാറ്റം സംഭവിക്കുമെങ്കിൽ അങ്ങനെയാണെങ്കിൽ മദർ തെരേസയൊക്കെ വളർന്ന കൽക്കത്ത ഇന്നൊരു ക്രിസ്തീയ സിറ്റിയായി മാറിയേന് കൽക്കട്ടയിൽ ഇപ്പോഴും മുസ്ലിങ്ങളും ക്രിസ്ത്യാനി മുസ്ലിങ്ങളും ഹിന്ദുക്കളും തന്നെ ഭൂരിപക്ഷം ക്രിസ്ത്യാനികളല്ല മദർ തെരേസ എടുത്തു വളർത്തിയവരെല്ലാം മതം മാറ്റിയിരുന്നെങ്കിൽ പോലും കൽക്കട്ട ഇന്നൊരു ക്രിസ്തീയ സിറ്റിയായി മാറിയേനെ എന്നാൽ കൽക്കട്ട അങ്ങനെയല്ല അപ്പോൾ ക്രിസ്ത്യാനികൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ച സഹാനുഭൂതി കൊണ്ടാണ് ആ സഹാനുഭൂതി കൊണ്ട് ക്രിസ്ത്യാനിറ്റി വളർന്നിട്ടുണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ അവന്റെ കഴുത്തിൽ വാൾ വെക്കാതെ നീ മതം മാറിയില്ല ഞങ്ങൾ നിന്നെ കൊല്ലും എന്ന് പറയുന്ന മറ്റു മതങ്ങളുമായി ജനങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹം കാണുമ്പോൾ അവർ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് വരും അതിന് ഞങ്ങൾ ആരെയും തടുക്കാൻ പറ്റില്ല അല്ലാതെ ഒരു പാൽപ്പടി കൊടുത്താൽ കുറേ രണ്ടുയാൾക്ക് വാൽപ്പടി കൊടുത്താൽ ആരെങ്കിലും മതം മാറ്റാൻ പറ്റുമെന്നാണ് ഇദ്ദേഹത്തിൻ്റെ ധാരണയെങ്കിൽ ഇദ്ദേഹത്തിന് മനുഷ്യരെ കുറിച്ചുള്ള ധാരണ എത്രത്തോളം തുലവും വീകല അങ്ങനെയാണെങ്കിൽ മുഹമ്മദിന് യുദ്ധം ചെയ്ത ആളുകളെ മതം മാറ്റേണ്ട കാര്യമില്ലായിരുന്നല്ലോ ഗുറൈഷികൾ കൊണ്ട് രണ്ടുയാക്ക് പാൽപ്പടി വീതം കൊടുത്താൽ മതിയായിരുന്നല്ലോ മുഹമ്മദിന് ഈ കഷ്ടപ്പെട്ട് ഈ യുദ്ധം ചെയ്ത് ആളുകളെ കൊന്നും മുടിച്ചും മതം മാറ്റേണ്ട കാര്യമില്ലായിരുന്നല്ലോ മുഹമ്മദ് രണ്ടുയാൾക്ക് പാൽപ്പടിയുമായിട്ട് ഗുറൈഷികളുടെ വീട്ടിൽ പോയിട്ട് എല്ലാവർക്കും ഓരോ കിലും പാൽപ്പടി വീതം തരുന്നു നിങ്ങൾ ഇസ്ലാമിലേക്ക് വരിക എന്നങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ എന്തേ ചെയ്യാഞ്ഞെ എന്തേ മുഹമ്മദ് വാളെടുക്കേണ്ടി വന്നത് അപ്പൊ പാൽപ്പടി കൊടുത്താൽ മതം മാറൂലെന്ന് നിങ്ങൾക്കും അറിയാം പാൽപ്പടി കൊടുത്താൽ വിശപ്പ് മാറും അല്ലെ ദാഹം മാറും കമ്പിളി കൊടുത്താൽ തണുപ്പ് മാറും അല്ലാതെ പാൽപ്പൊടിയും കമ്പിളിയും കൊടുത്താൽ മതം ആരും മാറാൻ പോകുന്നില്ല സഹോദര താങ്കൾ മനുഷ്യരെ ഇമ്മാതരെ വില ഉറച്ച് കാണരുത് ഓക്കെ ക്രിസ്ത്യാനികളുടെ സ്ട്രാറ്റജി ഇതൊക്കെയാണെന്ന് ഇദ്ദേഹം തന്നെ പറയുന്നു ഓക്കെ എന്തെങ്കിലും ആയിക്കോളട്ടെ മുഹമ്മദിന്റെ മതം മാറ്റ സ്ട്രാറ്റജി എന്തായിരുന്നു വല കമ്പിളിയും പാൽപ്പൊടിയും കൊടുത്ത് അനാഥ ബാല്യങ്ങളെ എടുത്തു വളർത്തിയായിരുന്നോ മുഹമ്മദ് മതം മാറ്റം നടത്തിയത് അതറിയണമെങ്കിൽ ഇസ്ലാമിക ഗ്രന്ഥമായ ഖുറാനിലേക്കെ നമുക്ക് നോക്കാം മുഹമ്മദിന്റെ മതം മാറ്റ സ്ട്രാറ്റജി എന്തായിരുന്നു എന്ന് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലേക്ക് നമുക്ക് നോക്കാം ഖുറാൻ ഒമ്പതാമത്തെ സൂറ അതിന്റെ അഞ്ചാമത്തെ ആയത് സൂറത്ത് തൗബ ഈ സൂറത്ത് തൗബയിൽ എന്താ പറയുന്നത് അങ്ങനെയാ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ആ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടിടത്ത് വെച്ച് കൊന്നുകളയുക അവരെ പിടികൂടുകയും വളയുകയും അവർക്ക് വേണ്ടി പതിയിരിക്കുന്നിടത്തെല്ലാം പതിയിരിക്കുകയും ചെയ്യുക ഇനി അവർ പശ്ചാത്തപിക്കുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും ചെയ്യുന്ന പക്ഷം അതായത് മതം മാറി മുസ്ലിമായാൽ മുസ്ലിങ്ങൾ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങളാണ് സക്കാത്ത് നമസ്കാരം അതായത് അള്ളാഹുവിനെ നിസ്കരിക്കലും അള്ളാഹുവിനെ നിസ്കരിക്കുക സക്കാത്ത് ചെയ്യുക പശ്ചാത്തപിക്കുക ഇതാണ് മുസ്ലിങ്ങൾ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ അതായത് അവർ മതം മാറി മുസ്ലിം ആയാൽ നിങ്ങൾ അവരുടെ വഴി ഒഴിവാക്കി കൊടുക്കുക തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയും ജയലളിതയൊക്കെ ആണെന്നാണ് പറയുന്നത് അപ്പോ മതം മാറിയാൽ കൊല്ലില്ല മതം മാറിയില്ലെങ്കിൽ നിങ്ങളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലും അതായത് യുദ്ധത്തിലൂടെ മതം മാറ്റിയ ആളാണ് മുഹമ്മദ് അല്ലാതെ കമ്പിളിയും പാൽപ്പൊടിയും കൊടുത്ത അനാഥ വിള്ളേരുടെ കുഷ്ഠരോഗികളുടെ എന്താ പറയാ വ്രണങ്ങളും കഴുകിയല്ല ഈ പറയുന്ന മുഹമ്മദ് മതപ്രചരണം നടത്തിയത് മതം മാറിയില്ലെങ്കിൽ നീ മുസ്ലിം ആയില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇരള ആയത്തെ ദിവസവും ഇരുന്നിട്ട് വായിക്കുന്ന അബ്ദുള്ളയാണ് പറയുന്നത് ക്രിസ്ത്യാനികൾ മഹാവൃത്തികെട്ടവന്മാർ അവർ കമ്പിളിയും പാൽപ്പൊടിയും കൊടുത്ത് വിശപ്പ് മാറ്റി ആളുകളെ മതം മാറ്റുന്നു ആളുകളുടെ അനാഥവാലങ്ങൾ എടുത്തുകൊണ്ട് മാറ്റുന്നു ആ കുഷ്ഠരോഗികളെടുത്ത് ശുശ്രൂഷിച്ചവരെ മതം മാറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം സാഹിബേ അത്ര മുട്ടിരിക്കുകയാണെങ്കിൽ ഒരായിരം കുഷ്ഠരോഗികളെ ഞങ്ങൾ കൊണ്ടുവന്ന ഒന്ന് എടുത്ത് വളർത്ത് എനിക്ക് പറ്റത്തില്ല സത്യം പറയാമല്ലോ മതർത്തരസേത പണി ഞാൻ എന്നെ കൊണ്ട് സാധിക്കത്തില്ല ഞാൻ ഒരു നഴ്സാ ഞങ്ങളൊക്കെ ഗ്ലൗസും ഫുൾ പ്രൊട്ടക്ഷനും ഇട്ടുണ്ട് ഒരുപക്ഷെ ഇതൊക്കെ ചെയ്യുമായിരിക്കും പക്ഷെ ഒരു ഗ്ലൗ പോലും ഇല്ലാത്ത കാലത്ത് ഇതുപോലുള്ള കുഷ്ഠരോഗികളൊക്കെ ശുശ്രൂഷിച്ച ഒരു മദർ തെരേസ ഒരു നഴ്സ് എന്ന നിലയിൽ ആശയപരമായ എത്രത്തോളം വ്യത്യാസങ്ങളുണ്ടാവാം അത് മനുഷ്യരെല്ലാവരും തമ്മിൽ ആശയപര വ്യത്യാസങ്ങളുണ്ടാവാം പക്ഷേ ഒരു ആതുര ശുശൂഷകൻ എന്നുള്ള നിലയിൽ മദർ തെരേസയെ എനിക്ക് രണ്ട് കൈനീട്ടി ആദരിക്കാനല്ലാതെ മറ്റൊന്നും എനിക്ക് സാധിക്കുകയില്ല അപ്പോൾ മുഹമ്മദ് എന്ന് പറയുന്ന ഈ ഒരു ഇസ്ലാമിക പ്രവാചകൻ യുദ്ധത്തിലൂടെ മതം മാറ്റിയ ഒരു മനുഷ്യനായിരുന്നുവെന്ന് ഇവരുടെ ഖുർആൻ സൂറ തന്നെ ഇവരുടെ ഖുർറാനിലെ ആയത്ത് തന്നെ സാക്ഷ്യം പറയുന്നു ഇത് തെളിവ് നമ്പർ വൺ ഇനി തെളിവ് നമ്പർ ടു ഖുർആൻ ഒമ്പതിന്റെ പതിനേഴ് അതേ സൂറ തന്നെ സൂറത്ത് തൗപയുടെ തന്നെ പതിനേഴാമത്തെ ആയത്ത് ബഹുദൈവ ബഹുദൈവവാദികൾക്ക് സത്യനിഷേധത്തിന് സ്വയം സാക്ഷ്യം വഹിക്കുന്നവരായിക്കൊണ്ട് അള്ളാഹുവിന്റെ പള്ളികൾ പരിപാലിക്കാൻ അവകാശമില്ല അത്തരക്കാലകളിൽ അത്തരക്കാലത്തെ കർമ്മങ്ങൾ നിഷ്ഫലമായിരിക്കുന്നു അവർ നിത്യവാസികളാവും ചെയ്യും സംഭവം എന്താണെന്നറിയാവോ ഗുറൈഷികൾ എന്ന് പറയുന്ന മുഹമ്മദിന്റെ പിതൃഗോത്രക്കാര് മുഹമ്മദിന്റെ പിതാവ് അബ്ദുള്ള അടക്കം ആയിട്ടുള്ള മൂന്ന് പെമ്മക്കളുടെ ബാപ്പയായ അള്ളായിനെ ആരാധിക്കുന്ന ഗുറൈഷികൾ മൂന്ന് പെമ്പക്കളുടെ ബാപ്പയായ അള്ളാഹുവിനെ ആരാധിക്കുന്ന കുറേശ്ശികൾ ആ അള്ളാഹുവിന് സമന്മാരും പങ്കാളികളുമായിട്ടുള്ള അനേകം ദേവഗണങ്ങളെ ആരാധിക്കുന്ന ഗുറൈശികൾ മുന്നൂറ്ററുപതോളം വരുന്ന ദൈവങ്ങളെ ആരാധിക്കുന്ന കുറേശികൾ ആ കുറൈശികളുടെ അമ്പലമാണ് ക അബ എന്ന് പറയുന്ന സ്ഥലം ഇന്നത്തെ മക്കയിൽ ഇവരുടെ വിശുദ്ധ സ്ഥലം ഗുറൈഷി ബഹുദൈവ മതക്കാരുടെ പ്രധാന ക്ഷേത്രമായിരുന്നു ആ ഗുറൈഷി ബഹുദൈവ മതക്കാരുടെ ഇത് ഇവർ അവരുടെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറയുന്ന രംഗമാണത് ബഹുദൈവവാദികൾക്ക് സത്യനിഷേധത്തിന് സ്വയം സാക്ഷ്യം വഹിക്കുന്നവരായിക്കൊണ്ട് അള്ളാഹുവിന്റെ പള്ളികൾ പരിപാലിക്കാൻ അവകാശം ഇല്ലെന്ന് പറഞ്ഞ് ആയിരക്കണക്കിന് വർഷങ്ങളായി ഗുറൈഷികൾ പടി കഴിപ്പിച്ച ഈ കവ പുതുക്കപ്പെട്ടത് പോലും ഖുറൈഷികളാ ഖുറൈഷികളുടെ അള്ളാ എന്ന് പറയുന്ന മൂന്ന് പെമ്മക്കളുടെ ബാപ്പയായ അള്ളാഹിനെയും അള്ളാഹയുടെ മരുമോനായ ഹുബാലിനെയും മറ്റനേകം ദൈവങ്ങളെയും പങ്കാളികളെയും ഒക്കെ വെച്ച് ആരാധിക്കുന്ന അവരുടെ ക്ഷേത്രത്തിൽ നിന്ന് അവരെ ചവിട്ടിപ്പുറത്താക്കാൻ വേണ്ടി ഇറക്കിയായ ഇനി ഇറങ്ങിയില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ കൊല്ലും അല്ലെങ്കിൽ നിങ്ങൾ മതം മാറി ഞങ്ങളെപ്പോലെ മുസ്ലിം ആകുക എന്ന് പറഞ്ഞ ഖുറൈശികളുടെ ക്ഷേത്രം പോലും ബലമായി പിടിച്ചെടുത്ത മുഹമ്മദിനെ നമുക്കിവിടെ കാണാം മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി ഈ ഖുറാൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ അള്ളാഹു എന്ന് പറയുന്നത് മൂന്ന് ബാപ്പയുടെ മൂന്ന് പെമ്പിളരുടെ ബാപ്പയായിട്ടല്ലാതെ ഏകദൈവമായിട്ട് ഒരാൾ പോലും പറഞ്ഞിട്ടില്ല ഒരു പ്രവാചകം പോലും രേഖപ്പെടുത്തിയിട്ടില്ല ആ തവനെ സൃഷ്ടിച്ചത് അള്ളാഹു ആണെന്ന് ഈ മുഹമ്മദ് എന്ന് പറയുന്ന ി എഴുതി വെച്ചിട്ടുള്ള പുസ്തകത്തിൽ അല്ലാതെ വേറെ ഒരു സ്ഥലത്ത് പോലും ഒരു പ്രവാചകനും രേഖപ്പെടുത്തുകയോ പറയുകയോ ചെയ്തിട്ടില്ല ആ ഗുറൈശികളുടെ ബഹുദൈവ ക്ഷേത്രത്തിൽ നിന്ന് ആ ഗുറൈഷികളെ ചവിട്ടി പുറത്താക്കി അവരുടെ നാട്ടിൽ നിന്ന് അവരെ ചവിട്ടി പുറത്താക്കി ആ ക്ഷേത്രം പിടിച്ചടക്കാൻ വേണ്ടി ഇറക്കിയ ആയത്താണിത് ഇതിനോടൊപ്പമാണ് പറഞ്ഞത് നിങ്ങൾ മതം മാറിയില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ കൊല്ലുമെന്ന് അതിന്റെ അഞ്ചാമത്തെ ആയത്തിൽ പറയുന്നത് അതേ സൂറ തന്നെ ഇരുപത്തി ഒമ്പതാമത്തെ ആയത്തിൽ എന്താ പറയുന്നത് ക്രിസ്ത്യാനികൾക്കും ഇതുവരെ ബഹുദൈവ വിശ്വാസികൾക്കായിരുന്നു ഇപ്പൊ ക്രിസ്ത്യാനികൾക്ക് യഹൂദം പണി വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹുലും അന്ത്യതലത്തിൽ വിശ്വസിക്കാതിരിക്കുകയും അതായത് ഈ അറബി ദേവനായ ഖുറൈശി ദേവനായ അള്ളാഹിനെ ദൈവമായിട്ട് അംഗീകരിക്കണമെന്ന് ക്രിസ്ത്യാനികളെ ഈ ഖുറൈശി ബഹുദൈവ മതത്തിലെ അള്ളഹാനെ മുസ്ലിങ്ങളെ ഏകദൈവമായിട്ട് അംഗീകരിക്കണോ അല്ലെ ക്രിസ്ത്യാനികൾ അംഗീകരിക്കണമെന്നാണ് ഇദ്ദേഹം ആവശ്യപ്പെടുന്നത് വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ ക്രിസ്ത്യാനികളെ മെഹൂദം കൂട്ടത്തിൽ അള്ളാഹുലും അന്ത്യതലത്തിൽ വിശ്വസിക്കാതിരിക്കുകയും അള്ളാഹുവും അവന്റെ തോതിന് നിഷിദ്ധമാക്കിയത് നിഷിദ്ധമായി ഗണിക്കാതിരിക്കുകയും അതായത് മുഹമ്മദിനെ അനുസരിച്ചോണം അല്ലെങ്കിൽ സത്യമതത്തെ ഏത് മതത്തെ ഇസ്ലാമിനെയാണ് ഇവര് സത്യമതം എന്ന് പറയുന്നത് അപ്പൊ ഇസ്ലാമിനെ മതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക അതായത് ക്രിസ്ത്യാനികളെ യഹൂദന്മാരും ഇസ്ലാമിനെ സ്വന്തം മതമായിട്ട് സത്യമതമായിട്ട് സ്വീകരിക്കാത്ത ആളുകളെ എല്ലാം അതായത് മതം മാറിയില്ലെങ്കിൽ ഇസ്ലാം മതത്തെ മതമായി സ്വീകരിക്കാത്ത എല്ലാവരോടും യുദ്ധം ചെയ്യുക അപ്പൊ മുഹമ്മദിന്റെ മതം മാറ്റ സ്ട്രാറ്റജി എന്താണ് അബ്ദുള്ള എന്ത് അതിനെക്കുറിച്ച് കുറിച്ച് പറയാത്ത പാൽപ്പൊടിയും കമ്പിളിയും മാത്രമേ കണ്ടുള്ളൂ താങ്കൾ കന്യാസ്ത്രീകള് കുഷ്ഠരോഗികളിലെ മുറിവും ചലവും തുടച്ചു കളയുന്ന വൃത്തിയാക്കി കുളിപ്പിച്ച് അവരെ കട്ടിലേക്കൊണ്ടേ കിടത്തുന്നതേ താങ്കൾ കണ്ടല്ലോ മുഹമ്മദ് കഴുത്തിന് വാളു വെച്ച് വെട്ടി മതം മാറ്റിയത് അബ്ദുള്ളക്ക് കാണാനുള്ള കണ്ണിന് കാഴ്ചയില്ലാത്ത പ്രായം കൊണ്ടായിരിക്കും കേട്ടോ നല്ലൊരു കണ്ണോക്കെ കണ്ട അതേ കാഴ്ചയൊക്കെ വന്നോളും ഓക്കെ അപ്പൊ സത്യമതത്തെ മതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് മതം മാറ്റം നടത്തുന്നത് ഇസ്ലാം മതത്തെ മതമായി സ്വീകരിക്കാത്തവരോട് യുദ്ധം ചെയ്യാം ഈ യുദ്ധത്തിന്റെ കാരണം എന്താ ഇസ്ലാം മതത്തെ മതമായി സ്വീകരിക്കണം അള്ളാഹുനെ ദൈവമായിട്ട് സ്വീകരിക്കണം ഈ ഗുറൈഷി ദേവനെ ബഹുദൈവങ്ങളിൽ ഒരാളെ ഗുറൈഷി ബഹുദൈവ മതത്തിലെ അല്ലാ എന്ന് പറയുന്ന പെമ്പിള്ളയുടെ ബാപ്പയെ ഏകദൈവമായിട്ട് മുസ്ലിങ്ങൾ സ്വീകരിക്കുന്ന അവരുടെ സ്വാതന്ത്ര്യം ഏത് ബഹുദത്യം അവർക്ക് സ്വീകരിക്കുക ഹുബാലിനെ വേണമെങ്കിൽ അവർക്ക് സ്വീകരിക്കാതെ അവരുടെ സ്വാതന്ത്ര്യം പക്ഷെ അതെല്ലാം മറ്റുള്ളവരും സ്വീകരിക്കണം ആ ബഹുദൈവ വാങ്ങുകൾ ഒരാളായ അള്ളാഹിനെ ക്രിസ്ത്യാനികൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞ് ആ ബഹുദൈവങ്ങളൊരാളെ അള്ളാഹിനെ സൃഷ്ടാമെന്ന് വിളിക്കുന്ന ഇസ്ലാം മതത്തിലെ സ്വീകരിക്കാത്ത വർണം പക്ഷെ നിങ്ങളെ യുദ്ധം ചെയ്ത് നിങ്ങളെ ഞങ്ങൾ മതം മാറ്റും അല്ലെങ്കിൽ നിങ്ങളെ കൊല്ലും അല്ലെങ്കിൽ രണ്ടാംഘട പൗരന്മാരായി ധിമ്മകളായി നിങ്ങൾ ഞങ്ങളുടെ അണ്ടറിൽ കഴിയണം എന്ന് വാശി പിടിച്ച മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി നടത്തിയത് എന്താണ് ബലം പ്രയോഗിച്ചുള്ള മതം മാറ്റമാണ് ചെയ്തത് മുഹമ്മദ് മുതൽ ഇങ്ങ് ടിപ്പു സുൽത്താൻ വരെ ചെയ്തതും അത് തന്നെയാണ് അതിൻ്റെയൊക്കെ ഇരയായ ആളുകളുടെ പിൻ അതേ മുഹമ്മദിനെ ന്യായിരിക്കുന്നത് കാണുമ്പോൾ അതേ ടിപ്പു സുൽത്താനെയൊക്കെ ന്യായീകരിക്കുന്നത് കാണുമ്പോൾ ശരിക്കും ചിരിയാണ് ഞങ്ങൾക്കൊക്കെ വരാറുള്ളത് ഇനി അടുത്ത തെളിവ് നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ ആയത്ത് സൂറത്ത് തൗബയുടെ ഖുറാനിലെ ഒമ്പതാമത്തെ സൂറയുടെ നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ ആയത് സത്യവിശ്വാസികളെ അതായത് മുസ്ലിങ്ങളെ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം അടുത്ത് താമസിക്കുന്നവരാണെങ്കിലും ശരി സത്യനിഷേധികളാണെങ്കിൽ സത്യനിഷേധികൾ എന്ന് വെച്ചാൽ എന്താ ഇസ്ലാമിനെ മതമായി സ്വീകരിക്കാത്തവർ അള്ളാഹുവിന് അല്ലാതെ മുഹമ്മദിനോട് ദേഷ്യം വെച്ച പുലർത്തിയവരോട് യുദ്ധം ചെയ്യാനോ നിങ്ങളെ ആക്രമിച്ചവരെ തിരിച്ചാക്രമിക്കാനോ അല്ല പറയുന്നത് നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക മുഹമ്മദിനെ പ്രവാചകനായിട്ട് അംഗീകരിച്ചില്ലെങ്കിൽ അവൻ സത്യനിഷേധിയാ ഈ ഗുബൈശി ദേവന്മാരുടെ ഒരാളായ അള്ളാഹുവിനെ ദൈവമായിട്ട് അംഗീകരിച്ചില്ലെങ്കിൽ അവൻ ഇവർക്ക് സത്യനിഷേധിയാ മുഹമ്മദ് നിഷിദ്ധമാക്കിയതൊന്നും നിഷിദ്ധമാക്കിയില്ലെങ്കിൽ അവൻ ഇവർക്ക് സത്യനിഷേധിയാ ഇസ്ലാം മതത്തെ സത്യമതമായി സ്വീകരിച്ചില്ലെങ്കിൽ അവൻ ഇവർക്ക് സത്യനിഷേധിക്കുക അതായത് തികച്ചും പറഞ്ഞാൽ അ മുസ്ലിങ്ങൾ അടുത്തു താമസിച്ചാൽ അവരെ നിങ്ങൾ അങ്ങ് കൊന്നു മുടിക്കാൻ പെർമിഷൻ കൊടുത്തിട്ടുള്ള അള്ളാഹുവാണ് നിങ്ങളിവിടെ കാണുന്നത് ഇത്തരത്തിലുള്ളൊരു പുസ്തകം വെച്ചുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ വിശക്കുന്നവരുചി അപ്പം കൊടുക്കുന്നതിന് മതം മാറ്റണം അയ്യോ അപ്പം കൊടുത്ത് മതം മാറ്റുന്നേ വെട്ടിക്കണ്ടിച്ച് മതം മാറ്റിയ ഈ ആളുകളാണ് ന്യായീകരിക്കുന്നത് എൻ്റെ അബ്ദുള്ള സാഹിബേ വല്ലപ്പോഴും പോയി ആ ഖുറാനൊക്കെ ഒന്ന് വായിച്ചിട്ട് വേണം ഇതുപോലുള്ള നമ്പരൊക്കെ ഇടാൻ ഇനി സൂറത്ത് ഖുറാൻ എട്ടാമത്തെ സൂറ അതിൻ്റെ മുപ്പത്തി ഒമ്പതാമത്തെ ആയത്തെ സൂറ അൻഫൽ കുഴപ്പമില്ലാതാകുകയും മതം മുഴുവൻ അള്ളാഹുവിനേണ്ടി ആകുകയും ചെയ്യുന്നവർ നിങ്ങളവരോട് യുദ്ധം ചെയ്യുക ഇവർ മറ്റ് നാട്ടുകാരുമായിട്ടുള്ള കുഴപ്പം മുഴുവൻ ഇല്ലാതായാൽ യുദ്ധം നിർത്താൻ പറ്റുമോ ഇല്ല മറ്റു നാട്ടുകാർ ഇവരോട് യുദ്ധം ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ യുദ്ധം നിർത്താൻ പറ്റുമോ ഇല്ല മതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടി ആകുന്നത് വരെ യുദ്ധം ചെയ്യണം അതായത് ഈ അറബി നാട് മുഴുവൻ അള്ളാഹു എന്ന് പറയുന്ന ഒരു മതം ഉണ്ടെങ്കിൽ ആ മതത്തിലെ എല്ലാവരും അള്ളാഹുവിന് വേണ്ടി ആകുന്നതുവരെ യുദ്ധം ചെയ്യാൻ ഇവര് ാണ് ഇവരുടെ ഇസ്ലാമിക നിയമപ്രകാരം ഒരു പുരുഷൻ മുസ്ലിം ആണെങ്കിൽ ആ പുരുഷന്റെ മക്കളെല്ലാം നിയമപരമായിട്ട് മുസ്ലിമാണ് അവർ ക്രിസ്ത്യാനിയായി ജീവിച്ചാൽ അവർ എന്താ പറയുക ഈ വിശ്വാസത്തെ തള്ളിക്കളഞ്ഞ മുർദത്താണ് ഇവരുടെ കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് ആദം ഒരു മുസ്ലിമാണ് ആദത്തിന്റെ സന്തതികളെല്ലാം മുസ്ലിങ്ങളാണ് ക്രിസ്ത്യാനികളായാൽ അവർ മുർദത്തായവരെ ടെക്നിക്കലി പറയുകയാണെങ്കിൽ മതം മുഴുവൻ തിരിച്ച് അള്ളാഹുവിന് വേണ്ടി ആകുന്നതുവരെ യുദ്ധം ചെയ്യണം അതായത് എല്ലാ മതങ്ങളെ അവസാനിപ്പിച്ച് സകല മതവും അള്ളാഹുവിന് വേണ്ടി ആകുന്നത് വരെ യുദ്ധം ചെയ്യണമെന്ന് പഠിപ്പിച്ച അതായത് ഇസ്ലാമിക യുദ്ധം അവസാനിക്കണമെങ്കിൽ ലോകത്തുള്ള മറ്റു മതങ്ങളെല്ലാം ഇല്ലാതായിട്ട് എല്ലാവരും ഇസ്ലാം മതം സ്വീകരിക്കുന്ന ഒരു ദിവസമേ ഇസ്ലാമിലെ യുദ്ധം അവസാനിക്കുകയുള്ളൂ പലരും പറയാറുണ്ട് ഓ സൂറത്ത് തൗബയ്ക്ക് യുദ്ധകാലായ ആണ് ഇല്ലെന്നാരും പറഞ്ഞില്ല യുദ്ധകാലായത്താണ് പക്ഷേ ഈ യുദ്ധകാലം എന്നാ തീരുന്നത് മതം മുഴുവൻ അള്ളാഹുവിനുവേണ്ടിയാകണം മതം മുഴുവൻ അള്ളാഹുനുവേണ്ടി ഇപ്പോഴും ആയിരത്തി അഞ്ഞൂറ് വർഷമായിട്ട് ഇല്ല അപ്പം ഇപ്പോഴും യുദ്ധകാലമാണോ ആണ് ഇതാണ് ഇവരുടെ ഉടായ്പ്പ് ചോദിക്കുമരാത് യുദ്ധകാലമായതാണ് സമാധാന കാലമായാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സമാധാനം ഉണ്ടോ ഇല്ല എന്നാ സമാധാനം വരുന്ന യുദ്ധം തീരുന്നെന്നാൽ മതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടിയാകുമ്പോൾ മതം മുഴുവൻ അള്ളാഹുലൻ ഇപ്പോഴും ആയിട്ടുള്ള അതായത് ഇപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കുക ഇവരെ സംബന്ധിച്ച് അതുകൊണ്ടാണ് ഇവർ ജിഹാദിന് വേണ്ടി പൈസ ഇറക്കുന്നതും ജിഹാദികളായിട്ട് പോകുന്നതും അഫ്ഗാനിസ്ഥാനിൽ പോയി വെട്ടിക്കൊന്ന് ചാകുന്നതും കഴിഞ്ഞിടക്ക് അഫ്ഗാനിസ്ഥാനിലെ ജയിലാക്രമണത്തിൽ പോലും ഒരു മലയാളി ഉണ്ടായിരുന്നു ഫ്രഞ്ച് ഫ്രാൻസിൽ നടന്ന നീസിൽ നടന്ന ഭീകരാക്രമണത്തിൻ്റെ പഴുതു തേടി ഫ്രഞ്ച് പോലീസ് വരെ കേരളത്തിൽ വന്ന് മലപ്പുറത്ത് തങ്ങേണ്ട ഗതികേട് കേരളത്തിനുണ്ടായത് ഈ ഒരൊറ്റ ജാതിയുടെ പ്രശ്നം കൊണ്ടാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക ഇനി ഇത്രയും ആയത്തുകൾ ഉണ്ടായിട്ട് അബ്ദുള്ള സാഹിബ് ഒന്ന് വെളുപ്പിക്കാൻ നോക്കുക പോലെയുള്ള ആ രാജ്യം ഉണ്ടാക്കിയത് ബ്രിട്ടനാണ് ഒരു ക്രൈസ്തവ രാഷ്ട്രമാണ് അതാണ് അക്രമികളായ എന്നാലും ഇവിടുത്തെ ക്രിസ്ത്യാനികളെ പറ്റിയല്ല പിന്നെ മറ്റ് രാജ്യങ്ങളിലുള്ളതായ നമ്മുടെ അടുത്ത് അയൽ രാജ്യങ്ങളിലുള്ള ക്രിസ്ത്യാനികളെ പറ്റിയല്ല മറ്റാരെ പറ്റിയുമല്ല അത് പറഞ്ഞതിന് എല്ലാ ക്രിസ്ത്യാനികളെയുമാണ് എന്നാൽ പിന്നെ വാലി എന്ന് പറയണം അലേക്ക ബിൻ നസാറ എന്ന് പറഞ്ഞ പോലെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു വസ്ഫ് അതിനൊന്നും പിന്നെ ഇത് ചെയ്യാനുള്ളത് നജറ്റീവാക്കാൻ കാരണം അക്രമികളായ ക്രിസ്ത്യാനികളെ കുറിച്ച് അടുത്ത അക്രമയിൽ അക്രമം നടക്കുന്നില്ല എന്ന് പറയാൻ പറ്റുമോ നൂറുകണക്കിൽ പ്രമേയങ്ങൾ അവിടെ അതായത് ഇദ്ദേഹം പറയുന്നത് നമ്മുടെ ശാപ പ്രാർത്ഥനയിലേക്ക് ഇദ്ദേഹം ഒന്ന് ജമ്പ് ചെയ്യുക അവിടെ നിന്ന് ഈ ശാപ പ്രാർത്ഥന അതായത് നമ്മുടെ കബയിൽ കാബയിൽ ഈ ക്രിസ്ത്യാനികളെയും യഹൂദന്മാരെയും നശിപ്പിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രാർത്ഥന നടത്തുന്നതിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ് തുടക്കം വന്നായിരുന്നല്ലോ നമ്മുടെ ഹാരിസ് മന്ദനും എന്ന് പറഞ്ഞു പോയ വീഡിയോ അതിനെക്കുറിച്ചാണ് അദ്ദേഹം ഇപ്പൊ പറയുന്നത് അതായത് അത് ഈ പാലസ്തീനിൽ പ പാലസ്തീനികളെ പീഡിപ്പിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിച്ചതെന്ന് അല്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ പാലസ്തീനിൽ ഇസ്രായേൽ പാലസ്തീനായിട്ടാണോ പ്രശ്നം നടക്കുന്നത് അല്ല യഹൂദന്മാരും പാലസ്തീനികളും തമ്മിലാണോ ഈ ഇസ്രായേൽ യഹൂദന്മാർ മാത്രമേ ഉള്ളൂ ഇസ്രായേലിൽ ഒത്തിരി ക്രിസ്ത്യാനികളുണ്ട് ഒത്തിരി അറബികളുണ്ട് ഒത്തിരി മുസ്ലിങ്ങളുണ്ട് ഇസ്രായേൽ നൂറ്റി ഇരുപത്തൊമ്പത് പേരുള്ള ഇസ്രായേൽ പാർലമെൻറ്റിൽ നൂറ്റി ഇരുപതിന് അടുത്ത് നൂറ്റി ഇരുപത്തൊമ്പതാണെന്ന് എൻ്റെ ഓർമ്മ എക്സാക്ട് നമ്പർ പതിനേഴ് പേര് നോൺ യഹൂദന്മാരാണ് അറബികളാണ് പതിനേഴ് പേര് അതിൽ ക്രിസ്ത്യാനികളായ അറബികളുണ്ട് സുന്നി മുസ്ലിങ്ങളായ അറബികളുണ്ട് അതും കൂടാതെ തന്നെ പഴയ അതായത് ഈ സൗരാഷ്ട്ര മതത്തിൽ നിന്നൊക്കെ വന്ന ആളുകളുണ്ട് പിന്നെ പഴയ മിഥ്യാനൈറ്റ്സ് ആയിട്ടുള്ള ആളുകളുണ്ട് ഏകദൈവ വിശ്വാസികളായ ജിത്രോയുടെ പിന്തലമുറക്കാരെന്ന് അവകാശപ്പെടുന്ന ഡ്രൂസ് എന്ന് പറയുന്ന മതത്തിലെ ആളുകളുണ്ട് അങ്ങനെ ഒത്തിരി അറബികൾ നേറ്റീവ്സ് ആയിട്ടുള്ള അറബികൾ ഇസ്രായേൽ പാർലമെൻറ്റിലുണ്ട് അല്ലാതെ യഹൂദന്മാർ മാത്രമല്ല ഈ ആക്രമണം നടത്തുന്നത് ഈ യഹൂദന്മാരും ഈ ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള പ്രശ്നം യഹൂദ പാലസ്തീൻ പ്രശ്നമല്ല ഇസ്രായേൽ പാലസ്തീൻ എന്ന് പറയുന്ന രണ്ട് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് തമ്മിലുള്ള വിഷയമാണ് അപ്പൊ ഈ ഇസ്രായേല് പാലസ്തീൻ ആക്രമിച്ചാൽ അക്രമകാരികളായി ഇസ്രായേലിനെ തകർക്കാൻ ഇവർക്ക് പ്രാർത്ഥിക്കാം അല്ല അക്രമകാരികളായി യഹൂദന്മാരെ തകർക്കാൻ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് ഇനി ഈ യഹൂ ഈ ഇസ്രായേലിനെ അമേരിക്ക സപ്പോർട്ട് ചെയ്താൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്കക്കെതിരെ ഇവർക്ക് പ്രാർത്ഥിക്കാം ഇസ്ര ഈ ക്രിസ്ത്യാനികൾക്കെതിരെ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് പിന്നെ ഇവർ പറയുന്ന അടുത്ത ആർഗ്യുമെന്റ് ഇത് അക്രമകാരികളായ ക്രിസ്ത്യാനികളെ കുറിച്ച് മാത്രമാണ് പറയുന്നതെന്ന് ആ ആർഗ്യുമെന്റ് ആ പ്രാർത്ഥനയിൽ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊളിയുന്നുണ്ട് ആ ആർഗ്യുമെന്റ് ആ പ്രാർത്ഥനയിൽ തന്നെ വ്യക്തമായിട്ട് ശരിക്കും പൊളിയുന്നുണ്ട് നമ്മൾ അതിനകത്തേക്ക് വരാം അതിനു മുന്നേ നമുക്ക് ഈ പറയുന്ന ഈ ഇദ്ദേഹം ഈ പറയുന്ന ഈ കോൺസെപ്റ്റ് ഈ ക്ഷമിക്കണം ഇദ്ദേഹം ഈ പറയുന്ന ഈ കോൺസെപ്റ്റ് ശരിക്കും എന്താണ് എന്ന് നമുക്ക് നോക്കാം നമുക്ക് ആ പ്രാർത്ഥന നമുക്ക് ആദ്യം ഒന്ന് കേട്ടു നോക്കാം അള്ളാഹുമാൻ എന്നാ പറയുന്നത് അള്ളാഹുവേ ക്രിസ്ത്യാനികളുടെ മേൽ തെറ്റുകാരായ അല്ലെങ്കിൽ പിഴച്ചവരായ പിഴച്ചവരായിൽ നസാറൽ ക്രിസ്ത്യാനികൾ പിഴച്ചവരായ ക്രിസ്ത്യാനികളുടെ മേൽ തെറ്റുകാരായ ക്രിസ്ത്യാനികളുടെ മേൽ ആ ഇനി എന്താണ് കുറ്റക്കാരായ അല്ലെ ക്രിമിനലുകളായ മദനിയുടെ ഭാഷയിൽ പറഞ്ഞ കാബാലികരായ യഹൂദന്മാരുടെ മേലും അതാണ് നമ്മൾ നമ്മൾ ജവാനി കൂടി ചേർത്ത് പറയുമ്പോൾ ഓക്കെ ഇവിടെ മൂന്ന് കാറ്റഗറി ആളുകളെ കുറിച്ചാണ് പറയുന്നത് ബിൽ നസാറിമീൻ തെറ്റുകാരായല്ലെ പിഴച്ചവരായ ക്രിസ്ത്യാനികൾ ബിൽ യഹൂദ് അൽ മുജ്രിമീൻ കുറ്റക്കാരായ യഹൂദന്മാർ ക്രിമിനലുകളായ യഹൂദന്മാർ ബിൽ ഖവനത്തൽ വാലിമീൻ തെറ്റുകാരായ ചതിയന്മാർ മൂന്ന് കാറ്റഗറി ആളുകൾ ഓക്കെ ഇതിൽ തെറ്റുകാരായ ചതിയന്മാർ എന്ന പ്രയോഗത്തിൽ ചതിയന്മാരെല്ലാം തെറ്റുകാരാണെന്നാണോ ചതിയന്മാരിൽ ഭൂരിപക്ഷം പേര് ശരി ചെയ്യുന്നവരാണ് കുറച്ച് പേര് മാത്രമാണ് തെറ്റുകാർ അവരെ മാത്രമേ ഞങ്ങൾ ഉദ്ദേശിച്ചുള്ളൂ എന്നാണോ

ഒരു ചെറിയ കൗട്ടം ആളുകൾ മാത്രമേ പഴച്ചവരുള്ളൂ ബാക്കിയുള്ളവരെല്ലാം നല്ലവരാണ് എന്നാണോ അർത്ഥം അല്ല ചതിയന്മാരെ വിശേഷിപ്പിക്കുന്ന സിഫത്താണ് തെറ്റുകാർ അൽവാലിമീൻ എന്ന് പറയുന്ന ആ വിശേഷണ പദം ചതിയന്മാരെ വിശേഷിപ്പിക്കുന്നുണ്ട് ഈ ചതിയന്മാരെല്ലാം തെറ്റുകാരാണ് അങ്ങനെ തെറ്റുകാരായ ചതിയന്മാർ എന്നാ പറയുന്നത് അല്ലാതെ ചതിയന്മാരിലെ ചില തെറ്റുകാർ അവരെ ശിക്ഷിക്കണമെന്നല്ല ചതിയന്മാരിലെ തെറ്റുകാരെ ശിക്ഷിക്കണമെന്നല്ല ചതിയന്മാരിലെ തെറ്റുകാരെ ശിക്ഷിക്കണമെന്നല്ല തെറ്റുകാരായ ചതിയന്മാരെ ശിക്ഷിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം അതായത് ചതിയന്മാരെ വിശേഷിപ്പിക്കുന്ന പദമാണ് തെറ്റുകാർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പിഴച്ചവർ എന്ന് പറയുന്നത് വാലിമീൻ എന്ന് പറയുന്നത് ചതിയന്മാരെ വിശേഷിപ്പിക്കുക അല്ലാതെ ചതിയന്മാരിൽ ഒരു ചെറിയ കൂട്ടം മാത്രമേ തെറ്റുകാരുള്ളൂ അവരെ മാത്രം നശിപ്പിക്കാനാണ് പ്രാർത്ഥിക്കുന്നത് ബാക്കിയുള്ളവരല്ല ശരി ചെയ്യുന്നവരാണ് എന്നല്ല അർത്ഥം ഇതേ വാക്ക് തന്നെയാണ് ബിൽ നസാർ വാലിമീൻ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾ പിഴച്ചവരായ ക്രിസ്ത്യാനികൾ പിഴച്ചവരായ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളെ ഏതാനും ചില പിഴച്ചവരെ നശിപ്പിക്കാനല്ല ഇവർ പ്രാർത്ഥിക്കുന്നത് ക്രിസ്ത്യാനികളെല്ലാം പിഴച്ചവരാണെന്നാണ് പറയുന്നത് ക്രിസ്ത്യാനികൾ എന്ന പദത്തെ ബിൽ നസാറ എന്ന് പറയുന്ന പദത്തെ വിശേഷിപ്പിക്കുന്ന വിശേഷണമാണ് സിഫത്താണ് അൽ വാലിമീൻ എന്ന് പറയുന്നത് ഈ നസാറയെ വിശേഷിപ്പിക്കുന്ന സിഫത്താണ് അൽ വാലിമീൻ എന്ന് പറയുന്നത് അല്ലാതെ ക്രിസ്ത്യാനികളിൽ ഒരു ചെറിയ ശതമാനം തെറ്റുകാരുണ്ട് അവരെ മാത്രം എന്നല്ല അങ്ങനെയാണ് അർത്ഥം വെക്കണമെങ്കിൽ ട്രൈറ്റേഴ്സ് അഥവാ ചതിയന്മാരിൽ ഒരു ചെറിയ ശതമാനം തെറ്റുകാരുണ്ട് അവരെ മാത്രമാണ് ശിക്ഷിക്കേണ്ടത് ട്രൈറ്റേഴ്സിൽ മഹാഭൂരിപക്ഷം നല്ലവരാണ് എന്ന് വരും അർത്ഥം വെക്കേണ്ടി വരും അപ്പൊ തന്നെ മനസ്സിലാകും ഇത് ഇവരുടെ ഫ്രോഡിലെൻ്റ് അർത്ഥമാണെന്ന് അപ്പൊ ഇത്തരത്തിലുള്ള ഫ്രോഡിലെൻ്റ് വാദങ്ങളുമായിട്ട് വന്നിട്ട് കാര്യമില്ല എൻ്റെ പൊന്നു സഹോദരങ്ങളെ ഇങ്ങനെ ഫ്രോഡ് ഫ്രോഡിലൻഡ് വാദവുമായിട്ടാണ് താങ്കൾ വരുന്നതെങ്കിൽ ഞങ്ങൾക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ഇദ്ദേഹം പറയുകയാണ് ക്രിസ്ത്യാനികൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പാലസ്തീനിലൊക്കെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ എങ്ങനെ പ്രാഗി പ്രാർത്ഥിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെയാണെങ്കിൽ അതായത് അമേരിക്ക പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടും അമേരിക്ക ഗൾഫ് കൺട്രീസിൽ ഇടപെടുന്നത് കൊണ്ടുമാണ് ക്രിസ്ത്യാനികളുടെ തെറ്റുകാരായ ക്രിസ്ത്യാനികളെ എന്ന് വിളിച്ചുകൊണ്ട് ഇവർ പ്രാർത്ഥിക്കുന്നത് റിബിൽ നസാർ വാലിമീൻ എന്ന് എന്നിവർ പ്രാർത്ഥിക്കുന്നത് എന്ന് ഇദ്ദേഹം പറഞ്ഞാൽ ഇത് എവിടെ നടന്ന ആക്രമണം യമനിൽ വ്യോമാക്രമണം ഓക്കെ ഇത് ഹ്യൂമൻ റൈറ്റ് വാച്ചിന്റെ വെബ്സൈറ്റ് ആണ് ഹ്യൂമൻ റൈറ്റ് വാച്ചിന്റെ വെബ്സൈറ്റിൽ യമനിൽ ബോംബാക്രമണം അതായത് നമ്മുടെ സൗദി സേന സൗദിയുടെ നേതൃത്വത്തിലുള്ള അറബി സേ സൈന്യം യമനിൽ ബോംബ ഈ എയർ സ്ട്രൈക്ക് നടത്തിയിട്ട് ഒരു ബസിനകത്തുണ്ടായിരുന്ന കുഞ്ഞുങ്ങൾ മുഴുവൻ പന്ത്രണ്ടിലധികം പിള്ളേർ ഒറ്റയടിക്ക് മരിച്ചുപോയ ബോംബ് സ്ഫോടനത്തിൻ്റെ പിക്ചറാണ് ഹ്യൂമൻ റൈറ്റ് വാച്ച് എന്ന് പറയുന്ന സംഘടന പുറത്തുവിട്ട പിക്ചറാണ് നിങ്ങൾക്ക് കാണാം അതുകൊണ്ട് ഹ്യൂമൻ റൈറ്റ് വാച്ചിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാം യമൻ 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 കോലീഷ്യം ബെസ് ബോംബിംഗ് അപ്പാരന്റ് വാർ ക്രൈം അതൊരു യുദ്ധ കുറ്റമാണ് എന്നുവരെ അവർ വ്യക്തമായിട്ട് എഴുതിക്കൊണ്ട് ഹ്യൂമൻ റൈറ്റ് വാച്ച് പുറത്തിറക്കിയ അവരുടെ വെബ്സൈറ്റിലെ ന്യൂസ് ആണിത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ ഇങ്ങനെയാണെങ്കിൽ ഈ യമനിൽ വ്യോമാക്രമണം നടത്തിയ ആരാ സൗദി മറ്ററബ് രാഷ്ട്രങ്ങളും ഈ സൗദികളും അറബ് രാഷ്ട്രങ്ങളും ആരാണ് മുസ്ലിങ്ങൾ അപ്പോൾ ഈ കുറ്റക്കാരായൽ വാലിമീനായ മുസ്ലിങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കണ്ടേ വേണം മുസ്ലിമീങ്ങളായ മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ വേണം എന്നിട്ട് എൻ്റെ ക്രിസ്ത്യാനികളെ യഹൂദന്മാരെയും കുറിച്ച് മാത്രം അൽബാലിമി നിന്നും മുസ്ലിം എന്നും പറയുന്ന ഈ യമനിലെ കുഞ്ഞുങ്ങളെ കൊന്നവരെയൊന്നും ഇദ്ദേഹം കാണുന്നില്ല ഇദ്ദേഹം പറയുന്നത് പാലസ്തീനിൽ കുഞ്ഞുങ്ങളെ കൊല്ലമ എന്ന വാക്ക് അക്രമിച്ചു എന്നാണ് പാലസ്തീനിൽ വലിയ തോതിൽ ആക്രമണം അതിന്റെ വിശദാംശങ്ങൾ ഇന്നും എനിക്ക് കടക്കാൻ കഴിയില്ല ഒരു രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും അവിടെ നിന്ന് ആട്ടി ഓടിക്കുകയും ഭ്രഷ്ടരാക്കുകയും മരുഭൂമിയിൽ അലയാൻ വിടുകയും ചെറിയ പിഞ്ചു പയുങ്ങളെ വരെ നിർദ്ദയം അതൊക്കെ ഇതിൽ കാണിക്കാൻ വേണ്ടത് നിർദ്ദയം കൊന്നൊടുക്കുകയും എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയ സൂസന്നദ്ധാൻ എന്ന് പറഞ്ഞ ജൂത സ്ത്രീ ഇവിടെ കോഴിക്കോട് എന്ന് താമസിച്ചിരുന്നു കുറച്ചു കാലം സൂസന്നധാൻ എന്ന് പറയുന്ന സ്ത്രീ അവരെ വ്യാമോഹിപ്പിച്ചു ജൂതന്മാർക്ക് അവരുടെ പിന്നെ ദൈവം നിശ്ചയിച്ചതായ ദൈവം അലുൽമുക്കസ് പരിശുദ്ധ ഭൂമിയിലേക്ക് പിന്നെ അന്ന് പ്രവാചകൻ മോസസിനോട് വാഗ്ദാനം ചെയ്ത സ്ഥലത്തേക്ക് ഇത് നമുക്ക് പിന്നെ അവിടെ താമസിക്കാൻ അധിവസിക്കാൻ അനുവാദം ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആട്ടിത്തെ വെളിച്ചു കൊണ്ടുവന്നു സ്വന്തം രാജ്യങ്ങളിൽ ഓളണ്ടിലും പോളണ്ടിലും അമേരിക്കയിലും ആസ്ട്രേലിയയിലും അതുപോലുള്ള രാജ്യങ്ങളിലും പ്രത്യേകിച്ച് അല്ലും അലർട്ടുമില്ലാതെ നമ്മുടെ ഇവിടുത്തെ ഈ പിന്നെ എന്താ പറയുക ഈ നോർത്ത് പറവൂരിൽ വരെ താമസിക്കുന്ന ഒരു പ്രശ്നമില്ലാത്ത ആൾക്കാരെ കൊണ്ടുപോയി അന്നാട്ടിൽ ജനിച്ചു വളർന്ന വളരെ അനേക വർഷങ്ങളായി അവിടെ താമസിക്കുന്ന ആൾക്കാരെ ഓടിക്കുന്നു അല്ല ഞാനും കാര്യം ചോദിച്ചോട്ടെ നിങ്ങളുടെ പ്രവാചകൻ മക്കക്കാരനല്ലായിരുന്നു ഇദ്ദേഹം മദീനെ പോയിട്ട് അവിടുത്തെ ക്രിസ്ത്യാനികളെ യഹൂദന്മാരെല്ലാം ആട്ടി ഓടിച്ച് മദീനെ ഇന്ന് മുഴുവൻ മുസ്ലിം സ്ഥലമല്ലേ നമ്മുടെ പ്രവാചകൻ എന്തുവാല്ലോ മക്കക്കാരനായ പ്രവാചകൻ നാട് വിട്ട് ഓടി വന്ന് മദീനെ വന്നിട്ട് മദീനയിലെ ക്രിസ്ത്യാനികളെ യഹൂദന്മാരെല്ലാം കരാറ് വാരിച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ട് ചവിട്ടി പുറത്താക്കിയല്ലേ ഇദ്ദേഹത്തിന് സ്വന്തം നാട്ടിലങ്ങ് പോയ പോരെ ഈ മക്കയിൽ വന്നിട്ട് മക്കയിലുള്ള ആളുകൾ എന്തിനാ ഈ പറഞ്ഞ പാടുമ്പുഴം പഠിത്തിക്കേ എന്തിനാ സഹോദര ഉടായി പറഞ്ഞു അവരുടെ സ്വന്തം നാട്ടിലേക്ക് അവർ പോയത് അല്ലാതെ താങ്കളുടെ കുടുംബസ്വത്തിലേക്കൊന്നുമല്ല അവർ പോയത് അവരുടെ സ്വന്തം പിതാക്കന്മാരുടെ നാട്ടിലേക്കാണ് അവർ പോയത് അവരുടെ പിതാക്കന്മാർ താമസിച്ചിരുന്ന മണ്ണിലേക്കാണ് അവർ പോയത് അവർക്ക് അവരുടെ മോശം കൊടുത്ത വാഗ്ദത്ത ഭൂമി മാത്രമല്ല ദാവീത് മുതലുള്ള രാജാക്കന്മാരെല്ലാം അടക്കി ഭരിച്ചിരുന്ന അവരുടെ ഇസ്രായേൽ എന്ന് പറയുന്ന അവരുടെ രാജ്യത്തിലേക്കാണ് മുസ്ലിങ്ങൾ കയ്യേറിയ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിലേക്കാണ് അവര് പോയത് അത് മനസ്സിലാക്കാനുള്ള ബോധം പോലും താങ്കൾക്കില്ലേ അവരുടെ വീടുകളിൽ നിർദ്ദയം യാതൊരു മര്യാദയും കാണിക്കാതെ ബുൾഡോസർ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് തകർക്കുന്നു അവരുടെ കുട്ടികളെ കൊല്ലുന്നു അവരുടെ പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്യുന്നു എല്ലാ അക്രമങ്ങളും ചെയ്യുന്നു ഈ അക്രമം അവർക്ക് ചെയ്യാൻ ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രത്തിന് ചെയ്യാൻ സഹായിക്കുന്നത് അത് അവിടുത്തെ ഇവിടുത്തെ ചില ക്രൈസ്തവ രാജ്യങ്ങളാണ് പോലെയുള്ള ആ രാജ്യം ഉണ്ടാക്കിയത് ബ്രിട്ടനാണ് ഒരു ക്രൈസ്തവ രാഷ്ട്രമാണ് അതാണ് അക്രമികളായ അത് ഇവിടുത്തെ ക്രിസ്ത്യാനികളെ പറ്റിയല്ല പിന്നെ ഈ മറ്റു രാജ്യങ്ങളുള്ളതായ നമ്മുടെ അയൽ രാജ്യങ്ങളിലുള്ള ക്രിസ്ത്യാനികളെ പറ്റിയല്ല മറ്റാരെ പറ്റിയും അല്ല അത് പറഞ്ഞതിന് എല്ലാ ക്രിസ്ത്യാനികളെയുമാണ് പിന്നെ അല്ല എന്തായാലും കാര്യം ചോദിക്കട്ടെ ഈ സൗദി മുസ്ലിം രാഷ്ട്രമാണല്ലോ സൗദി മുസ്ലിം രാഷ്ട്രമാണല്ലോ അതിനകത്ത് ഒരു തർക്കവും ഇല്ലല്ലോ ഈ സൗദിയുടെ നേതൃത്വത്തിലുള്ള ആളുകളല്ലേ ഇവിടെ കുഞ്ഞുങ്ങളെ ബോംബിട്ടു പോകുന്നത് ഇവിടുത്തെ പെണ്ണുങ്ങളെ പീഡിപ്പിക്കുന്നത് ഇവിടത്തെ ആളുകളെ എയർ സ്ട്രൈക്ക് ചെയ്ത് നശിപ്പിക്കുന്നത് അപ്പൊ ഈ മുസ്ലിം രാഷ്ട്രമായ സൗദി ചെയ്യുമ്പോൾ എന്തേ മുസ്ലിങ്ങളെ താർക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല മുസ്ലിമീങ്ങളായ മുസ്ലിങ്ങൾ മുടിഞ്ഞു പോണമേ എന്ന് എന്തേ പ്രാർത്ഥിക്കാത്ത കഥയിൽ വന്നിട്ട് ഹാ ക്രിസ്ത്യൻ രാഷ്ട്രങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് അമേരിക്ക ചെയ്തു എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികൾ മുടിയണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ മുജ്രി അൽവാലിമീനായ ക്രിസ്ത്യാനികൾ മുടിയണമേ എന്നും ഇസ്രായേൽ അക്രമം എന്ന് പറഞ്ഞ് അൽവാ മുജ്രിമിയായ യഹൂദന്മാർ മുടിയണമെന്നും പ്രാർത്ഥിക്കുന്ന താങ്കൾ യമനിൽ വ്യോമാക്രമണം നടത്തിയ സൗദി മുസ്ലിം രാഷ്ട്രമാണെന്ന് എന്റെ കണ്ണടച്ചു കളയുന്നു അപ്പൊ പിന്നെ മുജ്രിമീങ്ങളായ മുസ്ലിങ്ങൾ മുടിയണമേ എന്ന് കവയിൽ പ്രാർത്ഥിക്കേണ്ട സാഹിബേ എന്റെ കവയിൽ പോയിട്ട് നിങ്ങളുടെ മസ്ജിദ് നിങ്ങളും പ്രാർത്ഥിച്ചിട്ടുണ്ടോ മുജ്രിമീങ്ങളായ മുസ്ലിങ്ങൾ മുടിഞ്ഞ് നണ്ണക്കാല് പറിക്കണമേ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഇല്ല അപ്പൊ ഇത് മഹാ ഉഡായിപ്പല്ലേ പാലസ്തീനിൽ ഇസ്രായേൽ ആക്രമണം നടത്താൽ നടത്തിയാൽ അതിക്രമകാരികളായ യഹൂദന്മാരെയും കുറ്റക്കാരായ ക്രിസ്ത്യാനികളെ നശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കും യമനിൽ സൗദി ആക്രമണം നടത്തിയാൽ അതിക്രമകാരികളായ മുസ്ലിങ്ങൾ നശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കില്ല ഞമ്മന്റെ മതം അപ്പ ഭയങ്കര സ്പെഷ്യലായി എന്റെ പൊന്ന അബ്ദുള്ള നട്ടൽ ഉണങ്ങുന്ന നിങ്ങളുടെ മസ്സിലൊന്ന് പ്രാർത്ഥിച്ചു കാണിക്ക മുസ്ലിമീങ്ങളായ മുസ്ലിങ്ങളെ നശിപ്പിക്കണമെന്നൊന്ന് പ്രാർത്ഥിച്ച് കാണിക്ക എന്നിട്ട് പറ ഡയലോഗ് ഈ ഇരട്ടത്താപ്പും കൊണ്ട് നടക്കാതെ മുസ്ലിങ്ങളെ കൊന്നെടുക്കുന്ന പാവപ്പെട്ട ജനതയെ കൊന്നെടുക്കുന്ന നൈജീരിയയിലേക്ക് നൂറുകണക്കിന് ആളുകളെ കൊന്നെടുക്കുന്ന ഈ കാബാലികന്മാരായ മുസ്ലിങ്ങളെ നശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ ഏത് കവക്കല്ലോളമോ ഏത് മൗലവിക്കാൻ ധൈര്യമുള്ളത് ഏത് വിമാന ധൈര്യമുള്ളത് ധൈര്യം ഉണ്ടെന്ന് പ്രാർത്ഥിച്ചു കാണിക്കേ ഡയലോഗ് ഓടിക്കുക അവിടെ ഇസ്രായേൽ ചെയ്താൽ യഹൂദന്മാർ നശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കും അമേരിക്ക ചെയ്താൽ ക്രൈസ്തവർ നശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കും സൗദി ചെയ്താൽ മുസ്ലിംകൾ നശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കില്ല ഇതിനെയാണ് അബ്ദുള്ള സാഹിബ് സാഹിബെ എന്ന് പറയുന്നത് ഇതിനെയാണ് ഇനി അടുത്തത് ഈ യമനിൽ വ്യോമാക്രമണം നടത്തിയതിനു ശേഷം സോറി ഈ നമ്മളുടെ ഇവിടെ ഈ പാഠം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ടോ മുംബൈ ഭീകരാക്രമണം ഈ അജ്മൽ കസാബിന് എല്ലാവർക്കും അറിയാമല്ലോ ഇനി ഇത് മുസ്ലിം അല്ലെന്ന് പറയരുത് ഓക്കെ ഈ മുംബൈ ഭീകരാക്രമണത്തെക്കുറിച്ച് വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിളാണ് ഇതൊരു മെഡിക്കൽ ജേണലിൽ വന്നിട്ടുള്ള ആർട്ടിക്കലാണ് ട്രോമാ കെയർ മെഡിക്കൽ ജേണലിൽ വന്നിട്ടുള്ള ആർട്ടിക്കളാണ് ഭന്താർവാർ എ ചും ബക്ഷി എഴുതിയിട്ടുള്ള അവര് പബ്ലിഷ് ചെയ്തിട്ടുള്ള മോർട്ടാലിറ്റി പാറ്റേൺ ഓഫ് ട്വന്റി സിക്സ് ലെവൻ മുംബൈ ടെറർ അറ്റാക്സിനെ മോർട്ടാലിറ്റി പല ഇത് ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു പേപ്പറോ ഒന്നുമല്ല എമർജൻസി മെഡിസിനിലെ ഡോക്ടേഴ്സ് പബ്ലിഷ് ചെയ്തൊരു പേപ്പറാണ് ഈ നൂറ്റി അറുപതോളം ആളുകൾ മരിച്ച നൂറ്റി അറുപത്താറോളം ആളുകൾ മരിച്ച മുന്നൂറിലധികം ആളുകൾക്ക് ആ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടേഴ്സിന്റെ റിപ്പോർട്ടാണ് അവരുടെ മോർട്ടാലിറ്റി പാറ്റേൺ അസസ് ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ടാണ് അത് അക്യൂട്ട് നാഷണൽ ജേർണൽ ഓഫ് ട്രോമ ആൻഡ് അക്യൂ കേരണത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഡാറ്റയാണ് ഈ ഡാറ്റ പ്രകാരം അഞ്ചു വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ള നൂറ്റി അറുപത്തി ആറ് പേരെയാണ് ഈ അജ്മൽ കസബടക്കമുള്ള മുസ്ലിങ്ങൾ കൊന്നത് മുന്നൂറിലധികം പേരെ പരിക്കേൽപ്പിക്കുകയും ചെയ്തു ഈ അജ്മൽ കസബല്ലോ ഇത് ഛത്രപതി ശിവജി ടെർമിനസിലെ ഫോട്ടോയാണ് എ കെ ഫോർട്ടി സെവനുമായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന ഒരു ട്രെയിൻ സ്റ്റേഷനിലേക്ക് കയറിയിട്ട് നമ്മുടെ എറണാകുളം ജംഗ്ഷൻ പോലെയല്ല ഛത്രഭജതി ശിവജി ടെർമിനസ് എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഒരു ദിവസാനത്തോടെ കമ്മ്യൂട്ട് ചെയ്യുന്നത് ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ ചുറ്റുമുള്ള എല്ലാവരെയും എ കെ ഫോർട്ടി സെവൻ വെച്ചിട്ട് സെക്കൻഡിൽ എത്രയോ ബുള്ളറ്റുകൾ പായുന്ന ഒരു ഗണ്ണാണത് അത് വെച്ചിട്ട് കൊന്നു തള്ളിയത് ഈ ഇത് കൊന്നു തള്ളിയ ഈ അജ്മൽ കസബ് മുസ്ലിമാണല്ലോ എന്നിട്ട് കേരളത്തിലെ ഏതെങ്കിലും പള്ളിയിൽ മുജ്രീമീങ്ങളായ മുസ്ലിങ്ങളെ നശിപ്പിക്കണമേ നാഥ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും പ്രാർത്ഥിച്ചോ ഇല്ലല്ലോ അപ്പൊ അത് പാകിസ്ഥാൻ ഭീകരനാ മുസ്ലിം ഭീകരനല്ല ക്രിസ്ത്യ ഈ അമേരിക്ക ചെയ്താൽ ക്രിസ്ത്യാനികൾ ഭീകരന്മാര് ഇസ്രായേലി ചെയ്ത യഹൂദന്മാർ ഭീകരന്മാർ പാകിസ്ഥാനികൾ ചെയ്യുമ്പോൾ മാത്രം പാകിസ്ഥാൻ ഭീകരൻ അല്ലാതെ മുസ്ലിം ഭീകരനല്ല ഈ എന്തേ സഹോദര ഈ ഫ്രാൻസിൽ മുസ്ലിം ഭീകരന്മാര് കഴിഞ്ഞാടി എന്ന് പറയുമ്പോൾ ഏഹ് ഇസ്ലാം ഭീകരമല്ല നിങ്ങൾ ഇസ്ലാമ ഫോബിയെ പടർത്തുന്നു എന്ന് പറയുന്ന നിങ്ങളുടെ കഥയിൽ അമേരിക്ക എന്തെങ്കിലും ചെയ്താൽ അത് ക്രിസ്ത്യാനികളെ ഭീകരന്മാരെന്നും ക്രിസ്ത്യാനികളെ വഴിപൊഴച്ചുപടന്നും ക്രിസ്ത്യാനികളെ തെറ്റുകാരെന്നും വിളിക്കുന്ന നിങ്ങൾ ഈ അജ്മൽ കസബിയിലെപ്പോ എന്താ ഈ പ്രാർത്ഥന കണ്ടില്ല കേരളത്തിലെ ഏതെങ്കിലും മസ്ജിദിൽ ചെയ്തോ ഈ അജബുൽ കസബിനെതിരെ ഒരു പ്രാർത്ഥന മുസ്ലിങ്ങളായ കുറ്റക്കാരായ ഭീകരന്മാരെ കാപാലികരായ മുസ്ലിങ്ങളെ നശിപ്പിക്കണമേ നാഥ എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു പള്ളിയിൽ ചെയ്തോ പള്ളിയിൽ ചെയ്ത ഞാൻ കാണിക്കാം അതിനു മുന്നേ ബുള്ളറ്റ് ഹൃദയം തുളച്ചു വരെ ബുള്ളറ്റ് പാസ് ചെയ്ത് അന്നത്തെ ഓട്ടോപ്സ് ചെയ്ത ഡോക്ടർമാരുടെ റിപ്പോർട്ടാണത് അന്നത്തെ ഓട്ടോപ്സ് ചെയ്ത അന്നത്തെ ആ മുംബൈ ടെറർ അറ്റാക്കിലെ ആളുകളെ മരിച്ചുപോയ ആളുകളെ ഓട്ടോപ്സ് ചെയ്ത ഡോക്ടേഴ്സിന്റെ റിപ്പോർട്ട് അവർ ഹാർട്ടെടുത്ത് കൈപ്പിടിച്ചുണ്ട് ഹൃദയത്തിനകത്തൂടെ വരെ വെടിയുണ്ട തുളഞ്ഞുപോയ പാടുകളാണ് നമ്മൾ കാണുന്നത് അത്രത്തോളം ഭീകരമായി ആളുകളെ കൊന്നപ്പോൾ ആ പാലസ്തീൻ ഇസ്രായേൽ ആക്രമ പാലസ്തീനിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ അതിക്രമകാരിയായി ക്രിസ്ത്യാനികളെ നശിപ്പിക്കണം യഹൂദന്മാരെ നശിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രാർത്ഥന ഇന്ത്യയിൽ പാകിസ്ഥാനികൾ ആശ്രമം ആക്രമണം നടത്തിയാൽ അതിക്രമകാരികളെ മുസ്ലിംകൾ നശിപ്പിക്കണമെന്നല്ലേ പ്രാർത്ഥിക്കേണ്ടത് അല്ലാതെ പാകിസ്ഥാനുകൾ നശിപ്പിക്കണമെന്നല്ലല്ലോ എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ മുസ്ലിം രാഷ്ട്രമാണല്ലോ ഇനി അതല്ല എന്ന് പറയുന്നത് പാകിസ്ഥാൻ നല്ല ക്ലാസ് വൺ മുസ്ലിം രാഷ്ട്രമാണ് പാകിസ്ഥാൻ ഉണ്ടായ കാലം മുതൽ മുസ്ലിം രാഷ്ട്രമല്ല മതനിരപേക്ഷ രാഷ്ട്രമൊന്നുമല്ല ഉണ്ടായ കാലം മുതൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ആണ് പാകിസ്ഥാൻ എന്നുള്ളത് മുസ്ലിം രാഷ്ട്രമാണ് പാകിസ്ഥാൻ അപ്പോ പാലസ്തീനിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ അമേരിക്ക അതിനെ സഹായിച്ചാൽ കുറ്റക്കാരായ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്ന നിങ്ങള് ഇന്ത്യയിൽ പാകിസ്ഥാൻ ആക്രമണം നടത്തിയപ്പോൾ കുറ്റക്കാരായ മുസ്ലിങ്ങളെന്നോ മുസ്ലിമീങ്ങളായ മുസ്ലിങ്ങളെന്നോ കാബാലികരായ മുസ്ലിങ്ങളെന്നോ വിളിച്ച് പ്രാർത്ഥിക്കാൻ എന്തേ അബ്ദുള്ള സാഹിബേ നാവ് ഇറങ്ങിപ്പോയോ എന്തേ മുസ്ലിങ്ങളെ മുസ്ലിമിങ് എന്ന് വിളിക്കാൻ മടിയുണ്ടല്ലേ അപ്പൊ ക്രിസ്ത്യാനികളെ ഈ യഹൂദന്മാരെയൊക്കെ മുസ്ലിമിങ്ങൾ എന്നും അത്വാലിമീൻ എന്നും വിളിക്കാൻ ഒരു മടിയുമില്ലല്ലേ ഇതിനെയാണ് മതപരമായ എരട്ടത്താപ്പ് എന്ന് പറയുന്നത് മനസ്സിലായോ ഇതാണ് എരട്ടത്താപ്പ് എന്ന് പറയുന്നത് പച്ച മലയാളത്തെ കൊളോക്കലായിട്ട് പറയുകയാണെങ്കിൽ ഉഡായിപ്പ് അബ്ദുള്ള എന്ന് പറയും ഇനി പോട്ടെ ഇവര് ഈ കാബാലികന്മാരായ മുസ്ലിങ്ങൾക്കെതിരായ പ്രാർത്ഥിച്ചില്ല എന്ന് പോട്ടെ ഈ അജ്മൽ കസബ് എന്ന് പറയുന്ന ഇസ്ലാമിക ഭീകരനെതിരെ ഈ ഭീകരന്മാരായ മുസ്ലിങ്ങൾക്കെതിരെ ഇവർ പ്രാർത്ഥിച്ചില്ല എന്ന് പോട്ടെ നാദാ ഈ ഭീകരന്മാരായ മുസ്ലിങ്ങൾ സ്വർഗം കൊടുക്കണം എന്ന് പ്രാർത്ഥിച്ച ടീമുകളാണ് ഈ അബ്ദുള്ളയുടെ മുസ്ലിങ്ങൾ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന ഡിസംബർ ഇരുപത്തി ഒമ്പത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വന്ന റിപ്പോർട്ടാണ് കൊച്ചി മോസ്ക് ഒഫീഷ്യൽ പ്രേസ് ഫോർ അജ്മൽ കസബ് സോൾ ഗെറ്റ്സ് ബൂട്ട് അന്നത്തെ ഇമാമുമാര് കൊച്ചിയിലുള്ള ഏതോ ഒരു മസ്ജിദിലെ ഒരു ജമാഅത്ത് ജമാകില് കേരളത്തിലെ ഒരു മസ്ജിദ് മസ്ജിദിലെ ജമാഅത്ത് മോസ്കില് അന്നത്തെ വെള്ളിയാഴ്ച ഈ അജ്മൽ കസബിനു വേണ്ടി അവനെ സ്വർഗത്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞുകൊണ്ട് മയ്യത്ത് നിസ്കാരം നടത്തിയവരാണ് ഈ പറയുന്ന മുസ്ലിങ്ങൾ അതിനുശേഷം അത് വിവാദമായപ്പോൾ ആ നിസ്കാരത്തിന് നേരത്തെ വെച്ചാളെ ഇവർ സ്ഥലം മാറ്റിയോ സസ്പെൻഡ് ചെയ്യുകയോ ചെയ്തു പക്ഷേ ഇസ്ലാമിലെ പൊതുപോലെ സമയം അന്നും നിസ്കാരത്തിനൊന്നും ഒരാൾ പോലും ചോദ്യം ചെയ്തില്ല ഈ അജ്മൽ കസബ് എന്ന് പറയുന്ന ഇസ്ലാമിക ഭീകരന് വേണ്ടി എന്തിനു നിസ്കരിക്കണമെന്ന് ഒരാൾ പോലും ചോദ്യം ചെയ്തില്ല അമ്മന്റെ ആളുകൾ തെറ്റിതാൽ ഭീകരന്മാരായ മുസ്ലിങ്ങളെ നശിപ്പിക്കാനല്ല പ്രാർത്ഥിക്കുന്നത് ഭീകരന്മാരായ മുസ്ലിങ്ങൾക്ക് എഴുപത്തിരണ്ട് ഹൂറികളെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ടീമുകളാണ് ന്യൂസ് വന്ന വാർത്ത ഇതേ സംഭവത്തെ കുറിച്ച് തന്നെ പ്രയേഴ്സ് ഫോർ അജ്മൽ കസബ് പോലീസ് ലോഞ്ച് പ്രോബ് കൊച്ചി ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കൊച്ചിയിൽ വന്ന കൊച്ചിയിൽ നടന്ന സംഭവത്തെക്കുറിച്ചുള്ള വാർത്തയാണ് ന്യൂസ് എയ്റ്റീനിൽ അന്ന് വന്നത് ഇതിനെയാണ് സഹോദരൻ അബ്ദുള്ള ഇരട്ടത്താപ്പും ഉഡായ്പും എന്ന് പറയുന്നത് ഇനി ഇവർക്കൊപ്പം ഈ അജ്മൽ കസബിന് വേണ്ടി പ്രാർത്ഥിച്ച മറ്റൊരു കൂട്ടരെ കൂടെ പരിചയപ്പെടുത്തുക ഇവരുടെ നിലവാരം അളക്കാൻ വേണ്ടിയാ ജെ യു ഡി ജമാഅ അതാണ് ജെ യു ഡി ഓഫേഴ്സ് ഫ്യൂണറൽസ് ഫോർ കസബ് പാകിസ്ഥാനിൽ ജമാഅത്തെ ഉദ്വയുടെ നേതൃത്വത്തിൽ കസബിനു വേണ്ടി മയത്ത് നിസ്കാരങ്ങൾ നടത്തി കേരളത്തിൽ നമ്മുടെ മുസ്ലിങ്ങളും മയത്ത് നിസ്കാരം നടത്തി കേരള ശരിക്കും ഇന്ത്യയിലാണോ പാകിസ്ഥാനിലാണോ കേരള മുസ്ലിങ്ങൾ ജീവിക്കുന്നത് അപ്പൊ അമേരിക്ക പോയി പാലസ്തീനെ സഹായി പാലസ്തീനെതിരായ ഇസ്രായേലിനെ സഹായിച്ചാൽ കുറ്റക്കാരായ ക്രിസ്ത്യാനികൾ മുടിയണം കാബാലികരായ യഹൂദന്മാർ മുടിയണം പാകിസ്ഥാൻ വന്ന് ഇന്ത്യയിലെ കുഞ്ഞുങ്ങളെയും ആളുകളെയും ആ അഞ്ചു വയസ്സുള്ള കൊച്ചിനെ അവർ അവന്മാരെ വെടിവെച്ചിട്ട് വന്ന് അപ്പോ കുറ്റക്കാരായ മുസ്ലിങ്ങളും എന്താ പറയാ കാബാലികന്മാരായ മുസ്ലിങ്ങളുമില്ല അവന്മാരെ അവന്മാരെ സ്വർഗത്തുകൊണ്ട് എഴുപത്തിരണ്ട് ഹൂറുകളെ കൊടുത്ത് സൂചിപ്പിക്കണമേ മദ്യത്തിന്റെ പുഴ ഒഴുക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന മയ്യത്ത് നിസ്കാരികൾ കേരളത്തിൽ എന്റെ അബ്ദുള്ളേ കണ്ണടച്ച് ഇരുട്ടാക്കിയാൽ താങ്കൾക്ക് മാത്രമേ ഇരുട്ടാകുകയുള്ളൂ താങ്കൾ കണ്ണ് തുറന്നുപോലും ഇരുട്ടാക്കുന്ന വ്യക്തിത്വമാണെന്ന് ഞങ്ങൾക്ക് അറിയാം ആ ഇരട്ടിത്താപ്പങ്ങ് കയ്യിൽ വെച്ചാൽ മതി കാലം മാറി താങ്കൾ പത്രപ്രവർത്തനം നടത്തിയ കാലമല്ല ഇത് ഇത് തെളിവുകൾ സംസാരിക്കുന്ന കാലമാണ് അല്ല പണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ വന്നുവെച്ചു മാറ്റി പറയുമ്പോൾ മാറുന്ന കാലമല്ല ഇത് താങ്കൾ അടക്കമുള്ളവർ പറഞ്ഞ തെളിവുകൾ സംസാരിക്കുന്ന കാലഘട്ടമാണ് ഇന്നത്തെ കാലഘട്ടം അത് മനസ്സിലാക്കി വേണം താങ്കള് സംസാരിക്കാൻ എന്റെ പൊന്നു സഹോദര പിന്നെ ഇദ്ദേഹത്തിന്റെ അടുത്ത പ്രശ്നം എന്താണെന്നറിയോ ഈ പറയുന്ന അൽവാലിമീൻ എന്ന് പറയുന്ന കുറ്റക്കാരെന്നല്ല അതിലയാൾ വാദിച്ചത് പിന്നെ അവിടെ ഈ ഹറം മക്കയിൽ നടക്കുന്നതായ ഒരു പ്രാർത്ഥന ആ പ്രാർത്ഥനയിൽ മുജ്രിമീൻ പിന്നെ വേറെ ഒരു വാക്കും കൂടി ഉണ്ട് പിന്നെ അവിടെ ഒരു മുജ്രിമീൻ എന്നുള്ള വാക്കിച്ച് ഏതായാലും വഴിപികച്ചവരായ ക്രിസ്ത്യാനികളെ നീ നശിപ്പിക്കണമെന്നല്ല എന്നല്ല അതിനർത്ഥം വല വലമ എന്ന് പറഞ്ഞാൽ അക്രമിച്ചു എന്നാണ് എത്ര എത്രയോ വലമ്മ എന്ന് പറഞ്ഞ് ആക്രമിച്ചു എന്ന വാലിമീൻ എന്ന് പറഞ്ഞ വഴി ഞാൻ പറഞ്ഞ പിഴച്ചുപോയവർ അഥവാ തെറ്റുകാർ എൻ്റെ സ്ലൈഡ് അന്ന് എടുത്ത അതേ സ്ലൈഡ് തന്നെയാണിത് തെറ്റുകാരായ പിഴച്ചവരായ എന്നാണ് ഞാൻ അർത്ഥം കൊടുത്തത് അൽ വാലിമീന് ഇദ്ദേഹം പറഞ്ഞ അങ്ങനെയല്ല അർത്ഥം അതിക്രമം കാണിച്ചവരെന്നാണ് അതിൻ്റെ അർത്ഥം എന്നാണ് ഇദ്ദേഹം പറയുന്നത് നമുക്ക് ഖുർആൻ തന്നെ എടുത്തു നോക്കാം ഈ അൽവാലിമീൻ എന്ന് പറയുന്ന ആ പദത്തിൻ്റെ റൂട്ട് മുന്നൂറ്റി പതിനഞ്ച് തവണയാണ് ഖുറാൻ അകത്തെ പന്ത്രണ്ട് വ്യത്യസ്ത ഫോമുകളിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഈ മുന്നൂറ്റി പന്ത്രണ്ട് പതിനഞ്ച് തവണ ഈ അദ്വാലിമീൻ എന്ന് പറയുന്ന പദം ഖുറാൻ ഉപയോഗിച്ചതിൽ തൊണ്ണൂറ് ശതമാനം സ്ഥലങ്ങളിലും അല്ലെങ്കിൽ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലാതെ അതിക്രമം കാണിച്ചവരെന്നല്ല ഉദാഹരണത്തിന് ഫറവോന്റെ അടുക്കൽ നിന്ന് വന്നപ്പോൾ ഇസ്രായേൽ ജനം കാളക്കുട്ടിയെ ഉണ്ടാക്കിയതിനെ കുറിച്ച് ഖുറാനി പറയുമ്പോൾ അവർ നിങ്ങൾ നിങ്ങളോട് തന്നെ തെറ്റ് ചെയ്തിരിക്കുന്നു എന്നാ പറയുന്നത് അല്ലാതെ നിങ്ങൾ നിങ്ങളോട് തന്നെ അതിക്രമം ചെയ്തിരിക്കുന്നു എന്നാണോ അതിനർത്ഥം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊന്നാണ് അതിനർത്ഥം അല്ല അവർ കാളക്കുട്ടി ഉണ്ടാക്കി അവർ ദൈവത്തിന് പകരം ദൈവത്തെ ആരാധിക്കുന്ന കാളക്കുട്ടി ഉണ്ടാക്കി ആരാധിച്ചു ഈ സംഭവത്തെക്കുറിച്ച് കുറാനി പറയുമ്പോൾ അവർ അവരോട് തന്നെ തെറ്റ് ചെയ്തിരിക്കുന്നു എന്നാ പറയുന്നത് അവരവരോട് തന്നെ ഈ പറയുന്ന വാൽമീൻ ഈ പറയുന്ന അതേ പദത്തിന്റെ തന്നെ റൂട്ടാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതിനർത്ഥം അവർ അങ്ങോട്ട് കണ്ട് വെട്ടിക്കൊന്നല്ല അതിക്രമം ചെയ്തു എന്നല്ല അതിക്രമം വെച്ചാൽ നിങ്ങൾ അവർ അങ്ങോട്ട് കിട്ടും വെട്ടിക്കുന്നു തെറ്റ് എന്നാണ് അതിൻ്റെ എക്സാക്ട് മീനിങ് റോങ് തൊണ്ണൂറ് ശതമാനം സ്ഥലങ്ങളിലും റോങ് അല്ലെങ്കിൽ റോങ് ഡൂയർ എന്ന അർത്ഥത്തിലാണ് ഈ പറ തെറ്റ് തെറ്റുകാർ എന്ന അർത്ഥത്തിലാണ് ഈ പറയുന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ താങ്കൾക്ക് ഇവിടെ ഒന്ന് തെളിയിക്കാം ഈ തൊണ്ണൂറ് ഈ മുന്നൂറ്റി പതിനഞ്ച് ആയത്തുകളും ഞാൻ താങ്കൾക്ക് നിരത്തി തരാം ഈ മുന്നൂറ്റി പതിനഞ്ച് ആയത്തുകളിലും എല്ലാ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞു ക്രിമിനൽസ് എന്നല്ല പറയുന്നത് അതിക്രമം ചെയ്തവരെന്നല്ല പറയുന്നത് അവിടെ പറയുന്നത് റോങ് ഡൂയേഴ്സ് തെറ്റുകാർ എന്ന് തന്നെയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് താങ്കൾ എടുത്തു നോക്കിയോ അല്ല ഞാൻ എടുത്ത് കാണിച്ചു തരാം സാധൈര്യമുള്ളവർ ഇങ്ങോട്ട് വാ അപ്പൊ പിന്നെ നിങ്ങളെ മലയാളികൾ എന്തെങ്കിലും ഒരു അർത്ഥം ഖുറാനാത്ത് എഴുതി വെച്ചുവെച്ചപ്പോൾ ആ അർത്ഥം തന്നെ പാട്ടുകാർ മുഴുവൻ എന്ന് പറയുന്നത് ആ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി അബ്ദുള്ള സാഹിബേ അമ്മാ ഒരു ആയിട്ട് ഇങ്ങോട്ട് ഇപ്പൊ വന്നിട്ട് യാതൊരു വിധത്തിലുള്ള കാര്യമില്ല അപ്പോ പാകിസ്ഥാൻ ചെയ്താൽ അത് പാകിസ്ഥാനികൾ ഇസ്രായേലി ചെയ്താൽ അത് അപ്പൊ യഹൂദം മാറി ഇസ്രായേലികളല്ല അമേരിക്ക ചെയ്താൽ അത് ക്രിസ്ത്യാനികളാണ് അല്ലാതെ അമേരിക്കക്കാരല്ല ഈ ഉഡായ്പ് കയ്യിൽ വ ഇദ്ദേഹത്തിൻ്റെ വലമ എന്ന വാക്ക് അക്രമിച്ചു എന്നാണ് പലസ്തീനിൽ വലിയ തോതിൽ ആക്രമണം അതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് ഇന്നും എനിക്ക് കടക്കാൻ കഴിയില്ല ഒരു രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും അവിടെ നിന്ന് ആട്ടി ഓടിക്കുകയും ഭ്രഷ്ടരാക്കുകയും മരുഭൂമിയിൽ അലയാൻ വിടുകയും ചെറിയ പിഞ്ചു പയുങ്ങളെ വരെ നിർദ്ദേ അതൊക്കെ ഇതിൽ കാണിക്കാൻ വേണ്ടത് നിർദ്ദയം കൊന്നൊടുക്കുകയും എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയ സൂസന്നദാൻ എന്ന് പറഞ്ഞ ജൂത സ്ത്രീ ഇവിടെ കോഴിക്കോട് നിന്ന് താമസിച്ചിരുന്നു കുറച്ചു കാലം സൂസന്നദ്ധാൻ എന്ന് പറയുന്ന സ്ത്രീ അവരെ വ്യാമോഹിപ്പിച്ചു ജൂതന്മാർക്ക് അവരുടെ പിന്നെ ദൈവം നിശ്ചയിച്ചതായ ദൈവം അറിുൽ മുഖദ്ദസ് പരിശുദ്ധ ഭൂമിയിലേക്ക് പിന്നെ അന്ന് പ്രവാചക മോസസിനോട് വാഗ്ദാനം ചെയ്ത സ്ഥലത്തേക്ക് ഇത് നമുക്ക് പിന്നെ അവിടെ താമസിക്കാൻ അധിവസിക്കാൻ അനുവാദം ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആട്ടിത്തെ വച്ച് കൊണ്ടുവന്നു സ്വന്തം രാജ്യങ്ങളിൽ ഓളണ്ടിലും പോളണ്ടിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും അതുപോലുള്ള രാജ്യങ്ങളിലും പ്രത്യേകിച്ച് അല്ലും അലർട്ടുമില്ലാതെ നമ്മുടെ ഇവിടുത്തെ ഈ പിന്നെ എന്താ പറയുക ഈ നോർത്ത് പറവൂരിൽ വരെ താമസിക്കുന്ന ഒരു പ്രശ്നമില്ലാത്ത ആൾക്കാരെ കൊണ്ടുപോയി അന്നാട്ടിൽ ജനിച്ചു വളർന്ന വർഷം അല്ല ഒരു കാര്യം ചെയ്യാം നിങ്ങൾ പാകിസ്ഥാന് ഈ പാലസ്തീനുകളെല്ലാം കൊണ്ടുപോയി അല്ലു അലർട്ടുമില്ലാതെ സൗദിയിലും ഖത്തറിലും യു എയിലും അങ്ങ് അധിവസിപ്പിക്കുകയും ഇപ്പൊ പ്രശ്നമില്ലല്ലോ യഹൂദന്മാരെ ഇന്ത്യക്കാരെ അധിവസിപ്പിച്ചാണ് ഇദ്ദേഹത്തിന്റെ പ്രശ്നം അല്ലു അലർട്ടും ഇല്ലാതെ പോയത് അവരുടെ സ്വന്ത നാട്ടിലേക്ക് അവർ തിരിച്ചു പോയതാണ് ഇദ്ദേഹത്തിന്റെ പ്രശ്നം നിങ്ങൾ നിങ്ങളങ്ങ് അധിവസിപ്പിച്ചോ ഇസ്രാ ആ പാലസ്തീന അപ്പൊ ഇസ്രായേൽ എടുത്തോട്ടെ പ്രശ്നം കഴിഞ്ഞല്ലോ പാലസ്തീനികൾ നിങ്ങളുടെ നാടുകളിൽ നിങ്ങൾ അല്ലു അലർട്ടും ഇല്ലാതെ ചെല്ലും ചെലവും കൊടുത്തങ്ങ് വളർത്തിക്കോ പ്രശ്നമില്ലല്ലോ അപ്പൊ അത് പറ്റില്ലല്ലേ ഇസ്രായേൽ സ്വന്തമായിട്ടി പോകുന്നതാണ് പ്രശ്നം പാലസ്തീനികൾക്ക് സ്വന്തമായിട്ട് പോകുന്നതിന് യാതൊരു പ്രശ്നവും ഇല്ലാത്ത പ്രത്യേകതരം രോഗമാണ് അവരുടെ വീടുകൾ നിർദ്ദയം അനേക വർഷങ്ങളായി അവിടെ താമസിക്കുന്ന ആളുകളെ ആട്ടി ഓടിക്കുന്നു അവരുടെ വീടുകൾ നിർദ്ദയം യാതൊരു മര്യാദയും കാണിക്കാതെ ബുൾഡോസർ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് തകർക്കുന്നു അവരുടെ കുട്ടികളെ കൊല്ലുന്നു അവരുടെ പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്യുന്നു എല്ലാ അക്രമങ്ങളും ചെയ്യുന്നു ഈ അക്രമം അവർക്ക് ചെയ്യാൻ ഇസ്രായേൽ എന്ന് പറയുന്നത് ജൂതരാഷ്ട്രത്തിന് ചെയ്യാൻ സഹായിക്കുന്നത് അത് അവിടുത്തെ ഇവിടുത്തെ ചില ക്രൈസ്തവ രാജ്യങ്ങളാണ് അമേരിക്കയെ പോലെയുള്ള രാജ്യം ഉണ്ടാക്കിയത് ബ്രിട്ടനാണ് ഓക്കെ അപ്പോ ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം കൂടെ പാലസ്തീനെ ആക്രമിച്ചു എന്നാണ് പറയുന്നത് ഓക്കെ പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്യുന്നു ഇസ്രായേൽ സാന്നിധ്യം പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്യുന്നു ഇദ്ദേഹം തെളിവ് പറയട്ടെ പെണ്ണുങ്ങൾ ബലാത്സംഗം ചെയ്യുന്നു കുഞ്ഞുങ്ങളെ കൊല്ലുന്നു അവരുടെ വീടുകൾ ബുൾഡോസർ വെച്ച് അതായത് അവരെ ആട്ടി ഓടിക്കുന്നു ഇതാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന ആരോപണം ഓക്കെ ഇനി ഇങ്ങനെ ആട്ടി ഓടിക്കാമോ ഇദ്ദേഹം അങ്ങനെ ആ അതിനെപ്പറ്റി നമ്മൾ പലയിടങ്ങളിലും പല സ്റ്റേജുകളിലും പല പേജുകളിലും പല പോസ്റ്റുകളിലും പറഞ്ഞു കഴിഞ്ഞതാണ് അറേബ്യയിൽ പതിമൂന്ന് വർഷക്കാലം ജീവിച്ചു അദ്ദേഹമോ അദ്ദേഹത്തിന്റെ അനുയായികളിൽ ആരെങ്കിലും ഒന്നും ഒരു ഉറുമ്പിനെ പോലും പ്രതികാരത്തിന് വേണ്ടി കൊന്നിട്ടില്ല എറിഞ്ഞ് തല പൊട്ടി തലേന്ന് രക്തം മാർന്നു വാർന്ന് ഒഴുകിയിട്ട് അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നല്ല അവർക്കെതിരെ പ്രാർത്ഥിക്കുക എന്ന് ചെയ്തിട്ടില്ല ഒരൊന്നിനെ അതിപോലെ പതിമൂന്ന് കൊല്ലം വർഷം സഹിച്ചതായ മനുഷ്യർ എല്ലാവർക്കും അറിയുന്ന കഥകളാ മദീനയിൽ ചെന്ന ആദ്യം ചെയ്യുന്നത് അവിടുത്തെ ജൂത ക്രൈസ്തവ ഗോത്രങ്ങളുമായി യുദ്ധമില്ല മദീനെ ചെന്നതാണേ മുഹമ്മദ് നാലച്ചുകണം മദീനയിലെ വാസ ആള് ആരാണ് മദീനെ താമസക്കാരാണ് ഈ പറഞ്ഞ ക്രിസ്ത്യാനികൾ യഹൂദന്മാരും കുറച്ച് അറബികളാണ് മദീനയുടെ താമസക്കാര് മുഹമ്മദ് ഏത് നാട്ടുകാരൻ മക്കക്കാരൻ ഓക്കെ മദീന മുഹമ്മദിന്റെ സ്ഥലമാണോ അല്ല മദീനയിലേക്ക് മുഹമ്മദ് ഓടിപ്പോയതാണ് അഭയാർത്ഥിയായിട്ട് ഓടിപ്പോയതാണ് ഇനി അവിടെ യഹൂദ ക്രൈസ്തവ ഗോത്രങ്ങളുമായി യുദ്ധമില്ലാ സന്ധിയിൽ ഏർപ്പെടുക ചെയ്ത് ഇങ്ങോട്ട് അഭയാർത്ഥിയായി വന്ന ആളവിന് യുദ്ധം ചെയ്യണ സന്ധിയിൽ ഏർപ്പെടണോ ആലോചിച്ച് നോക്കണേയാണ് ആ കരാർ പിന്നീട് അവർ നിരന്തരം ലംഘിച്ചു ഒരിക്കലല്ല കുല്ല എപ്പോഴെങ്ങാനും കരാറിലേർപ്പെടുന്നു അപ്പോഴൊക്കെയും അവരത് ലംഘിക്കുന്നു അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ അതിനെ ഒരിക്കലും ഒരു ഉദാഹരണം പറഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധമില്ലാ കരാറിലേർപ്പെടുന്നു

ഈ കരാറുകൾ ക്രിസ്ത്യാനികൾ ലംഘിച്ചു എന്ന് പറഞ്ഞ് യഹൂദന്മാർ ലംഘിച്ചു എന്ന പേരുണ്ടാക്കി ഈ യഹൂദന്മാരെ മക്കയിൽ മദീനയിലെ തദ്ദേശവാസികളായ യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും ഈ മുഹമ്മദ് എന്ന് പറയുന്ന മക്കക്കാരൻ അഭയാർത്ഥിയായിട്ട് വന്ന മുഹമ്മദ് അവരെ എല്ലാം കൊന്നൊടുക്കുന്നു കരാർ ലംഘിച്ചു എന്ന പേരിൽ അവരെ കൊന്നൊടുക്കുന്നു അവരുടെ ഭാര്യമാരെ ബലാത്സംഗം ചെയ്യുന്നു അവരുടെ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നു അവരുടെ കുഞ്ഞുങ്ങളെ പ്ര തുണി പൊക്കി നോക്കി അടിയിൽ രോമം ഉണ്ടോ എന്ന് നോക്കിയിട്ട് പ്രായപൂർത്തിയായിട്ടുള്ള എല്ലാ പുരുഷന്മാരെയും കൊന്നൊടുക്കുന്നു പെണ്ണുങ്ങളെ മാത്രം ലൈംഗിക അടിമകളായിട്ട് പിടിക്കുന്നു അതിലൊരു ലൈംഗിക അടിമയാണ് ഇറച്ചിക്കുള്ളി വിഷം കൊടുത്തുവെന്ന് മുഹമ്മദിനെ കൊന്നത് അപ്പൊ ഇതെല്ലാം ന്യായീകരിക്കും കരാർ ലംഘനം എങ്ങനെയാണ് സഹിക്കുക ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു വെടിനിർത്തൽ കരാറുണ്ടെങ്കിൽ അത് അവർ എത്ര പ്രാവശ്യം ലംഘിച്ചാൽ നമ്മൾ എങ്ങനെയാ സഹിച്ചിരിക്കുക എന്നാണ് അബ്ദുള്ള സാഹിബ് ചോദിക്കുന്നത് അല്ല ഈ അപ്പൊ ഈ പ്രവാചകം ചെയ്ത പോലെ തന്നെ ഇസ്രായേലിനും ചെയ്യാല്ലോ പ്രവാചകൻ സ്വന്ത നാട്ടിലേക്കല്ല വന്നത് വേറൊരു നാട്ടിലേക്ക് അഭയാർത്ഥിയായിട്ടാ വന്ന മക്കക്കാരനായ പ്രവാതികൾ മദീനയിലേക്ക് അഭയാർത്ഥിയായിട്ട് വന്ന ഇസ്രായേൽ സ്വന്തം നാട്ടിലേക്കാണ് ചെന്നത് ഓക്കെ അവിടെയുള്ള പാലസ്തീനികളുമായിട്ട് കരാറുണ്ടാക്കി ഈ കരാർ ലംഘിച്ചോ ദേ വീഡിയോ തെളിവ് തരാൻ കരാർ ലംഘിച്ചേന് കണ്ടു പോണ പോണം മിസൈല് കണ്ട മനസ്സിലായോ അതായത് ഇവരുടെ ഈ പാലസ്തീനികൾ മിസൈൽ അയക്കുമ്പോ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഇവിടെ നിന്ന് പൊങ്ങുന്ന മിസൈൽ ഇവരുടെ ആന്റി മിസൈൽ ഡിഫൻസ് സിസ്റ്റമായ അയൺ ഡോമിൽ നിന്ന് പൊങ്ങുന്ന മിസൈലാണ് ആ മിസൈല് പോയിട്ട് ഈ പാലസ്തീനിൽ അയക്കുന്ന മിസൈലുമായിട്ട് കൂട്ടിയിടിച്ച് അതിനെ നശിപ്പിക്കുന്നതാണ് നിങ്ങളുടെ ആകാശത്ത് വെച്ച് തന്നെ അതിനെ തകർത്തുള്ളത് ചിലത് ഈ അയൻഡോമിനെ ഭേദിച്ചകത്തു വരുന്നതാണ് ഈ യഹൂദ കുടുംബങ്ങളെ നശിപ്പിക്കുന്നത് അപ്പൊ സീസ്വയർ വെടിനിർത്തൽ കരാർ നൂറിലധികം തവണ ലംഘിക്കുമ്പോൾ ഈ പറയുന്ന ഇസ്രായേൽ എന്ത് ചെയ്യും തിരിച്ച് അങ്ങോട്ടുണ്ട് എയസ്രേക്ക് അടുത്തും അപ്പൊ അതിൽ കുറ്റമൊന്നുമില്ലല്ലോ നിങ്ങളുടെ പ്രവാചകൻ മദീനക്കാരെ കരാർ ലംഘിച്ചു എന്ന് പറഞ്ഞ് അഭയാർത്ഥിയായ മുഹമ്മദ് മദീനയിൽ അഭയാർത്ഥിയായി വന്ന മുഹമ്മദ് മദീനക്കാർ കരാർ ലംഘിച്ചു എന്ന് പറഞ്ഞ് മദീനക്കാരെ കൊന്നൊടുക്കുകയും അവരുടെ പെണ്ണുങ്ങളെല്ലാം ബലാത്സംഗം ചെയ്യുകയും അവരുടെ വീടുകളിലെ ഇടിച്ചു നിർത്തുകയും ആ മദീന മുഴുവൻ ഇസ്ലാമിക രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തെങ്കിൽ പാലസ്തീനികൾ കരാർ ലംഘനം വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിച്ചത് ഓഡിയോ ഒന്നുമല്ല വ്യക്തമായ വീഡിയോ തെളിവാണ് പാലസ്തീനികൾ കരാർ ലംഘനം നടത്തി ഇസ്രായേലിലേക്ക് റോക്കറ്റ് വിടുന്നതിന്റെ വീഡിയോ തെളിവാണ് ഞാൻ കാണിച്ചത് ബി റിപ്പോർട്ട് ചെയ്ത വീഡിയോ തെളിവാണത് അപ്പൊ ഈ പാലസ്തീനികൾ നടത്തുന്ന റോക്കറ്റ് ആക്രമണം കരാർ ലംഘനമാണോ അപ്പൊ ഈ കരാർ ലംഘിച്ച പാലസ്തീനികൾക്കെതിരെ ഈ പ്രവാചക ചര്യ അനുസരിച്ച് എന്ത് ചെയ്യണം പെണ്ണുങ്ങളെ പോയി ബലാത്സംഗം ചെയ്യണം ആണുങ്ങളെല്ലാം കൊന്നൊടുക്കണം എന്നിട്ട് ആണുങ്ങളെല്ലാം കൊന്നുവെച്ച് പെണ്ണുങ്ങളെല്ലാം ലൈംഗിക അടിമകളായിട്ട് പിടിക്കണം ഈ ഇസ്രായേൽ സൈന്യം ലൈംഗിക അടിമകളാക്കിയിട്ടുള്ള എത്ര പാലസ്തീനി പെണ്ണുങ്ങൾ ഉണ്ട് ഇവിടെ ഒന്ന് നിങ്ങൾ എണ്ണോടത്തോ നിങ്ങളുടെ മുഹമ്മദ് ലൈംഗിക അടിമാക്കി എത്ര മദീനയിലെ ക്രിസ്ത്യാനികയിലെ യഹൂദന്മാരുണ്ടോ എന്ന് എണ്ണിയോ എന്നോട്ത്തോ നിങ്ങളുടെ നബിയുടെ ഭാര്യ ഭാര്യമാരെ എത്ര പേര് യഹൂദ സ്ത്രീകളുണ്ട് ലൈംഗിക അടിമകൾ എത്ര പേര് യഹൂദ സ്ത്രീകളുണ്ട് മര്യാദ കോപ്റ്റ് എന്ന് പറഞ്ഞ ഹഫ്സയുടെ വീട്ടുവേലക്കാരെ വരെ ഇദ്ദേഹം പിന്നീട് വ്യവചാരം ചെയ്ത് ലൈംഗിക അടിമയാക്കി അപ്പോ നബിക്ക് എന്തുവാകാം ഇസ്രായേല് തിരിച്ചാക്രമിക്കുന്നതാണ് പ്രശ്നം ഞമ്മന്റെ ആളുകൾ ചെയ്യുന്നതല്ല ശരി ഇസ്രായേൽ തിരിച്ചാക്രമിച്ച തെറ്റ് അത് എന്തൊരു ഉഡായ്പാണ് അബ്ദുള്ള നിങ്ങളുടെ ലോജിക്ക് അനുസരിച്ചിട്ട് താങ്കളുടെ ലോജിക് അനുസരിച്ചിട്ട് മുഹമ്മദും മുസ്ലിങ്ങളും അവരുടെ സ്വന്തം നാടേതാ മക്ക മക്കയിലാണ് ഇസ്ലാം മതം ഉണ്ടാകുന്നത് മുഹമ്മദ് എനിക്കുന്നത് മുഹമ്മദിന്റെ സ്വന്തം നാട് മക്കയാണ് ഇസ്രായേലിന്റെ സ്വന്തം നാടേതാ ഇസ്രായേലാണ് ഇസ്രായേലിന്റെ സ്വന്തം നാട് അല്ലാതെ മക്കയും മദീന അല്ല ഇസ്രായേലിന്റെ സ്വന്തം നാട് ഇസ്രായേലാ ഈ മുഹമ്മദും മുസ്ലിങ്ങളും മദി അഭയാർത്ഥികളായി പോയതെങ്ങോട്ടാ മദീനയിലേക്ക് മറ്റൊരു നാട്ടിലേക്ക് അഭയാർത്ഥികളായി പോയി ഇസ്രായേലിനൊരു അഭയാർത്ഥികളായിട്ട് പോയതെങ്ങോട്ടാ സ്വന്തം നാടായ സ്വന്തം നാട്ടിലേക്ക് അഭയാർത്ഥികളായിട്ടല്ല അവർ കാശ് കൊടുത്ത സ്ഥലം വാങ്ങിച്ചിട്ടാണ് ആ നാട്ടിലേക്ക് പോയത് അല്ലാതെ ഒരു സ്ഥലം പോലും ഇവരെ പിടിച്ചടക്കിയല്ല ഇവര് യുദ്ധം നടത്തിയപ്പോഴാണ് പിടിച്ചടക്കിയത് അല്ലാതെ അവര് കാശ് കൊടുത്താണ് യഹൂദന്മാർ ആദ്യ സ്ഥലങ്ങൾ വാങ്ങിച്ചു കൂട്ടിയത് അറബികളുടെ ഇന്ന് കാശ് കൊടുത്ത് വാങ്ങിച്ച സ്ഥലങ്ങളാണ് ആദ്യം മുഴുവൻ ഇനി കരാർ ഉണ്ടാക്കിയതാരോടാ മുഹമ്മദ് മുസ്ലിങ്ങളും അഭയാർത്ഥികളായിട്ട് വന്ന മുഹമ്മദ് മുസ്ലിങ്ങളും തദ്ദേശീയരായ ക്രിസ്ത്യാനികളോട് യഹൂദന്മാരുടെ അറബികളോടുമാണ് കരാർ ഉണ്ടാക്കിയത് ഇസ്രായേലോ തങ്ങളുടെ പിതാക്കന്മാരുടെ രാജ്യം കൈവശപ്പെടുത്തിയ പാലസ്തീൻ ജനതയോടാണ് കരാർ ഉണ്ടാക്കിയത് കരാർ ലംഘിച്ചാൽ എന്ത് ചെയ്യണമെന്ന് അബ്ദുള്ള പറയുന്നത് കരാർ ലംഘിച്ചു കഴിഞ്ഞാൽ മതം മാറി ഇസ്ലാം മാതാത്തരോ കൊന്നെടുക്കണമെന്നാണ് മുസ്ലിങ്ങളും മുഹമ്മദും അബ്ദുള്ളയും പറയുന്നത് അപ്പൊ ഇസ്രായേൽ തിരിച്ച ഈ കരാർ ലംഘിച്ച് ഇസ്രായലിനെതിരെ റോക്കറ്റ് വിടുന്നവരെ കൈയും കേട്ടേ നോക്കിയിരിക്കണം മുസ്ലിംങ്ങളായതുകൊണ്ട് ഞങ്ങൾക്ക് എതിർ റോക്കറ്റ് വിട്ടോ മുസ്ലിംകളെ ഞങ്ങളൊന്നും ചെയ്യില്ല എന്ന് നോക്കിയിരിക്കണോ എന്തൊരു ഉടായ്പാണ് എന്റെ പൊന്ന അബ്ദുള്ള നിങ്ങളെ പ്രവാചനം ചെയ്തതിന്റെ പത്തുലരംശം പോലും ഇസ്രായേൽ ചെയ്യുന്നില്ലല്ലോ ഇസ്രായേലിനെ നിങ്ങൾ മുജരിമീങ്ങളായ യഹൂദന്മാർക്ക് വിളിച്ചാൽ നിങ്ങളുടെ പ്രവാചകനെ നിങ്ങൾ എന്ത് വിളിക്കും മദീനക്കാരെ കൊന്നൊടുക്കി ഇന്ന് സൗദി അറേബ്യയിൽ ഒരു സിംഗിൾ ക്രിസ്ത്യാനെങ്കിലും ഉണ്ടോ ഒരു സിംഗിൾ യഹൂദനെങ്കിലും ഉണ്ടോ മദീനയില് ഇല്ല പാലസ്തീനിലും ഇസ്രായേലിൽ എത്ര പാലസ്തീനികളുണ്ട് പാലസ്തീനുകൾക്ക് സ്വന്തമായ രണ്ട് സ്ഥലം തന്നെയുണ്ട് ഗാസ സ്ട്രിപ്പും ഇടയിലാണ് അതുപോലെ തന്നെ പാലസ്തീനുകൾക്ക് സ്വന്തമായി വെസ്റ്റ് ബാങ്കും പാലസ്തീനികൾക്കും ഈ മക്കയിലും മദീനയിലും എത്ര യഹൂദമാരും ക്രിസ്ത്യാനികൾ അവശേഷിക്കുന്നു നിങ്ങൾ തന്നെ പറ മുഹമ്മദ് കാലത്ത് എത്രവരെ അവശേഷിച്ചു ഇനി അവശേഷിച്ചിരുന്ന രണ്ടാംഘട പൌരന്മാരായിരുന്നോ ആണ് ഈ ഗാസാ സ്ട്രിപ്പിലും വെസ്റ്റ് ബാങ്കിലും ഭരണം നടത്തുന്ന ഇസ്രായേൽ ആണോ അല്ല പാലസ്തീൻ അതോറിറ്റിയാണ് ഗാസാ സ്ട്രിപ്പിലും വെസ്റ്റ് ബാങ്കിലും ഭരണം നടത്തുന്നത് ഈ പാലസ്തീൻ അതോറിറ്റിയെ സെപ്പറേറ്റ് രാജ്യമായിട്ടാണ് ഈ ഗൾഫ് കൺട്രീസ് അംഗീകരിക്കുന്നത് പോലും ഈ പാലസ്തീൻ അതോറിറ്റിയിലേക്ക് കയറാൻ പാടില്ലെന്നാണ് ഇസ്രായേലിനോട് വിരുവെക്കുന്ന ഉടമ്പടി മദീനയിൽ എവിടെയാണ് ഈ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളെയും ഈ പറയുന്ന യഹൂദന്മാരെയൊക്കെ കീഴടക്കിയിട്ട് മദീനയിൽ എവിടെയാണ് ക്രിസ്ത്യാനികളിലെ യഹൂദന്മാർക്കും അവര് ഭരിച്ചൊരു സ്ഥലം ഉണ്ടായിരുന്നത് അവരെല്ലാം ഉമറിന്റെയൊക്കെ കീഴിൽ രണ്ടാംകര ധിമ്മകളായിട്ട് കഴിയാനാണ് നിങ്ങൾ പറഞ്ഞത് ഇസ്രായേൽ അങ്ങനെ വല്ല പാലസ്തീനുകളോട് പറഞ്ഞോ നിങ്ങൾ ജിസിയ കൊടുത്ത ധിമ്മകളായിട്ട് കഴിയണം ഞങ്ങളുടെ അടിയിൽ എന്ന് പറഞ്ഞോ ഇല്ല വെസ്റ്റ് ബാങ്കിലും ഗാസയിലും ഇപ്പോഴും പാലസ്തീൻ അതോറിറ്റി തന്നെയാണ് ഭരണം നടത്തുന്നത് അപ്പൊ എന്തൊരു ഉഡായ്പാണ് അബ്ദുള്ള നിങ്ങൾ ഈ പറഞ്ഞു നിങ്ങളുടെ പ്രവാചകനെയാണ് നിങ്ങൾ നിന്ദിക്കുന്നത് നിങ്ങൾ ഇസ്രായേലിനെ നിന്ദിക്കുന്ന ഓരോ നിന്നയും ചെന്നുകൊള്ളുന്നത് മദീനക്കാരോട് അക്രമം കാണിച്ച പ്രവാചകന്റെ നില പത്ത് ഇരട്ടിയായിട്ടാണ് ചെന്നുകൊള്ളുന്നത് ഇസ്രായേലിനെ മുജ്രീമീങ്ങൾ യഹൂദന്മാരെ വിളിച്ചാൽ നിങ്ങൾ പത്ത് ഇരട്ടി മുജ്രീമീങ്ങൾ എന്ന് വിളിക്കുന്നത് നിങ്ങളുടെ പ്രവാചകനെയാ ഇനി ഈ പറഞ്ഞ ചെന്ന നാട്ടിലെ ആളുകളുടെ അവസ്ഥ ഒന്നെടുത്ത് മുഹമ്മദും മുസ്ലിങ്ങളും ചെന്ന നാടേതാ അന്യദേശമായ മദീന അവിടെ ഉണ്ടായിരുന്ന അറബികളോ ബഹുദൈവ വിശ്വാസികളാണ് ഒന്നുകിൽ അവരെ കൊന്നു അല്ലെങ്കിൽ അവരെ മതം മാറ്റി സീറോ അറബ്സ് അതായത് ഖുറൈശികളായ ബഹുദൈവ വിശ്വാസികളായ അറബികൾ സീറോ പേഴ്സൻ്റ് ആയി മുസ്ലിങ്ങൾ മാത്രം അവശേഷിച്ചു കാര്യം ഒന്നുകിൽ അവരെ കൊന്നു അല്ലെ അവരെ മതം മാറ്റി ക്രിസ്ത്യാനികൾക്ക് എന്ത് സംഭവിച്ചു ഒന്നുകിൽ അവർ മതം മാറ്റപ്പെട്ടു അല്ലെങ്കിൽ ധിമ്മകളായി രണ്ടാംഘട പൗരന്മാരായി ഇസ്ലാമിക അധീശത്വം അംഗീകരിച്ചുകൊണ്ട് ഇസ്ലാമിക രാജ്യത്തെ രണ്ടാംകിട നാണം കെട്ട പൗരന്മാരായിട്ട് ജീവിക്കാൻ അവരെ അനുവദിച്ചു ഇസ്രായേൽ സ്വന്തം നാട്ടിലേക്ക് കയറി ചെന്നു ഇസ്രായേൽ രാജ്യത്തെ നൂറ്റി ഇരുപത്തി പാർലമെന്റ് അംഗങ്ങളിൽ പതിനേഴ് പേര് അറബ് എം പിമാരാണ് പാലസ്തീൻ അതോറിറ്റിയിൽ എത്ര ഇസ്രായേലുകാരുണ്ട് എത്ര യഹൂദന്മാരുണ്ട് പാലസ്തീൻ അതോറിറ്റിയിൽ ഒരെണ്ണെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ ഈ സൗദി രാജ്യത്തിൽ മുഴുവൻ എത്ര യഹൂദന്മാരുണ്ട് ഒരെണ്ണങ്കിലും എം പിമാരെ പോട്ടെ സൗദി രാജ്യത്ത് മുഴുവൻ എത്ര യഹൂദന്മാരുണ്ട് ഒരെണ്ണം പോലും ഇല്ല എന്നാൽ ഇസ്രായേൽ ഇപ്പോഴും പതിനേഴ് അറബ് എം പിമാര് പാർലമെന്റിലുണ്ട് ഇനി ക്രിസ്ത്യാനികൾ ഇസ്രായേലിൽ എങ്ങനെയാണ് ജീവിക്കുന്നത് നല്ല യഹൂദന്മാർക്കൊപ്പം നല്ല ഒന്നാം ഒന്നാംഘട പൗരന്മാരായിട്ട് ജീവിക്കുന്നത് ഇസ്രായേലിലെ ഇസ്ര ഇസ്രായേലിലെ മുസ്ലിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത് ഒന്നാംഘട പൗരന്മാരായിട്ട് ബാങ്കുകളി അടക്കം നടത്തിയാണ് ജീവിക്കുന്നത് ഇസ്രായേലിലെ ഏറ്റവും സ്ഥലമായ ജെറുസലേമിൽ പോലും മോസ്കം വെച്ചാണ് മുസ്ലിങ്ങൾ ജീവിക്കുന്നത് എന്നാൽ നിങ്ങളുടെ സൗദി അറേബ്യയുടെ ഒക്കെ അവസ്ഥ എന്താണെന്ന് അറിയാമോ സഹോദര സൗദി അറേബ്യയുടെ ഒക്കെ അവസ്ഥ കാണേ ചിത്രങ്ങൾ സംസാരിക്കട്ടെ ജദ്ദ മക്ക ഓൺലി ഫോർ മുസ്ലിംസ് നോൺ മുസ്ലിംസ് എല്ലാം നേരെ അങ്ങ് പൊക്കോണം ജദ്ദക്ക് മക്ക സംസ്ഥാനത്തിലേക്ക് ഒരും പ്രവേശനമില്ല ഇക്കണക്കിനാണെങ്കിൽ ഇസ്രായേൽ വാലസ്തീനൊക്കെ ഇടയ്ക്കിയപ്പോൾ ഈ അല്ലക്സ പള്ളിയും പൊളിച്ചു കളഞ്ഞ് ഈ പറയുന്ന ജെറുസലേമിലേക്ക് മുസ്ലിംങ്ങൾക്ക് പ്രവേശനമില്ലാന്ന് പറഞ്ഞ് വിലക്കേണ്ടവരാ പ്രവാചക ചരിയ അനുസരിച്ചിരുന്നെങ്കിൽ അപ്പൊ അങ്ങനെ വിലക്കാത്ത ഇസ്രായേലിനെ മുസ്ലിമീങ്ങൾ എന്ന് വിളിച്ചാൽ അങ്ങനെ വിലക്കുന്ന നിങ്ങളുടെ പ്രവാചകനെ നിങ്ങൾ എന്ത് വിളിക്കും ൂടെ നിങ്ങൾ പറ ഇത് കണ്ടോ മക്ക അറഫത്ത് മുസ്ലിംസ് ഓൺലി റി ഫോർ നോൺ മുസ്ലിം അവര് റൈറ്റ് ഹേഡ് എടുത്ത് പൊക്കണം തൈഫിലേക്കോ റിയാദിലേക്കോ റൈറ്റ് ടേൺ എടുത്ത് പൊക്കണം മക്കയിലേക്ക് മക്ക സംസ്ഥാനത്തിലേക്ക് മുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ല അതായത് ഈ മക്കയും മദീനയും പിടിച്ചെടുത്ത മുഹമ്മദ് എന്ന് പറയുന്ന അധിനിവേശക്കാരൻ ചെയ്തതെന്താ ആ നാട്ടിലേക്ക് പോലും അമുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ല എന്ന് വിലക്കി അക്കണക്കിനാണെങ്കിൽ ജെറുസലേമിൽ ഇപ്പോഴും ബാങ്ക് വിളിക്കുന്ന നിങ്ങളുടെ മുസ്ലിങ്ങളോട് ബാങ്ക് വിളിക്കാൻ അനുവദിക്കുന്ന ഇസ്രായേലിനെ നിങ്ങൾ പൂവിട്ട് പൂജിക്കണം ആ ഇസ്രായേലിനെ നിങ്ങൾ മുസ്ലിമീങ്ങൾ എന്ന് വിളിച്ചാൽ നിങ്ങളുടെ പ്രവാചകന് നിങ്ങൾ പത്തരട്ട് മുജ്രീമിൽ നിന്നാണ് വിളിക്കുന്നത് എന്നുള്ള ബോധമെങ്കിലും നിങ്ങൾക്കുണ്ടാകട്ടെ അപ്പം ഇമാതിരി ഉഡായ്പറക്കുന്നത് ഈ മക്ക സംസ്ഥാനം എന്ന് പറയുന്ന മക്ക പള്ളി മാത്രമല്ല കേട്ടോ ഇത്രയും വലിയൊരു ഏരിയയാണ് മക്ക എന്ന് പറയുന്നത് ഈ ഏരിയയിലേക്കുള്ള ഒരു റോഡിൽ പോലും മുസ്ലിങ്ങളല്ലാത്തവർക്ക് പ്രവേശനമില്ല ഇത്രയും വലിയ കിലോമീറ്ററുകൾ നീളുന്ന ഒരു ഏരിയ അതിൻ്റെ ഒത്ത സെൻ്ററിൽ വരുന്ന സ്ഥലമാണ് ഈ മക്ക എന്ന് പറയുന്ന മസ്ജിദുൽ ഹറാം എന്ന് പറയുന്ന മക്കപ്പള്ളി ഓക്കെ ഈ ഒരു സംസ്ഥാനത്തിലേക്ക് പോലും ക്രിസ്ത്യാനികൾക്കോ യഹൂദന്മാർക്കും പ്രവേശനമില്ല എന്ന് പറഞ്ഞ് വിലക്കുന്ന ഈ പറയുന്ന പ്രവാചക ചര്യ പിന്തുടർന്നവരാ ഡയലോഗ് അടിക്കുന്നത് ശരിക്കും പറഞ്ഞ പാലസ്തീൻ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഈ ആദ്യത്തെ പടം കണ്ടോ ഈ ആദ്യത്തെ പിക്ചർ എന്ന് പറയുന്നത് പാലസ്തീൻ യഥാ ഇതാവിദിൻ്റെ രാജ്യത്ത് ആവിദിൻ്റെ കാലത്ത് ബി സി രണ്ടായിരത്തിൽ പാലസ്തീൻ എന്തായിരുന്നു എന്നുള്ളതാണ് ഇവിടെ കണ്ടോ ഈ പറയുന്ന ഇന്ന് നിങ്ങൾ ഈ ഈ നിങ്ങൾ ഇവിടെ കാണുന്ന ഈ പിക്ചർ ഇന്നത്തെ ഗൂഗിൾ മാപ്പിലെ പിക്ചറാണ് ഇവിടെ ഈ പച്ചയിൽ കാണുന്നതാണ് ഇന്നത്തെ ഇസ്രായേൽ ഈ ഒരു ചെറിയ ട്രയാങ്കിൾ മാത്രമാണ് ഇന്നത്തെ ഇസ്രായേൽ അതിനകത്ത് തന്നെ രണ്ട് ഏരിയ പാലസ്തീനികളുടെയാണ് വെസ്റ്റ് ബാങ്കും ഗാസ സ്ട്രിപ്പും വെസ്റ്റ് ബാങ്കും അങ്ങനെ രണ്ട് ഏരിയ പാലസ്തീനികളുടെയാണ് ഈ റൗണ്ടിൽ റെഡ് റൗണ്ടിൽ ഞാൻ വരച്ചിരിക്കുന്ന ഏരിയയും പാലസ്തീനിയുടെയാണ് ഇവിടെ സ്മോൾ ഒരു സ്ട്രിപ്പ് കാണുന്നില്ല ഈ ഏരിയയും പാലസ്തീനികളുടെ വെസ്റ്റ് ബാങ്കും ഗാസയും ഇതിനകത്തുള്ള ഈ ചെറിയൊരു ട്രയാങ്കിള് പോലെ കിടക്കുന്ന ഒരു ചെറിയ ഏകോണിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ പറയുന്ന ഇസ്രായേൽ രാജ്യം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവർ ഈ ക്രൂരത കാണിക്കുന്നു ക്രൂരത കാണിക്കുന്നു എന്ന് പറഞ്ഞു കിടക്കുന്നത് ചുറ്റും കിടക്കുന്നത് മുഴുവൻ അറബികളുടെ രാജ്യം ഇമാതിരെ ക്രൂരത നഹുമാർക്ക് അറബി നാട്ടിലേക്ക് അങ്ങ് പോയപ്പോസ സുഖ സമ്പൽ സമൃദ്ധമായിട്ട് യഹൂദന്മാർ ഇന്ത്യയിൽ ജീവിച്ച പോലെ ഇവർക്ക് ജീവിക്കാലോ യഹൂദമാർ ഇന്ത്യയിൽ നിന്ന് തിരിച്ചുപോകുന്നല്ലോ ഇവർക്ക് പ്രശ്നം സമ്പൽ സമൃദ്ധമായിട്ട് ഇവർ പാലികൾ ജീവിക്കട്ടെ ഇവരുടെ ലോജിക് അനുസരിച്ച് അതാണല്ലോ എന്റെ ശരി ഇനി ഈ പാലസ്തീനിക്ക് അന്നുണ്ടായിരുന്ന ദാവീദിന്റെ കാലത്ത് പാലസ്തീനിക്ക് ഉണ്ടായിരുന്ന എന്താ ഈ ആശാസ്ട്രിപ്പ് മാത്ര ദാവീദിന്റെ കാലത്ത് പാലസ്തീനികൾ കൊണ്ടായിരുന്നു ഈ ഗാസാഷ്ട്രിപ്പ് മാത്ര ഇന്ന് പാലസ്തീനുകൾ ഇതിന്റെ ഇരട്ടിയുടെ ഇരട്ടിയുടെ ഇരട്ടി സ്ഥലമാണ് അന്ന് ദാവീദിന്റെ അടുത്ത് ഇസ്രായേലിനുള്ളതോ ഈ ട്രയാങ്കിൾ മാത്രമാണോ ഇന്നത്തെ സിറിയയുടെയും അതുപോലുള്ള ജോർദാന്റെയും ബഹുഭൂരിപക്ഷം പറഞ്ഞ സ്ഥലങ്ങളും ഈ ഇസ്രായേലിന്റെ കീഴിലായിരുന്നു ഇന്നത്തെ ഇസ്രായേലോ അതിന്റെ പകുതി പോലും ഇല്ല പകുതിപ്പെട്ട ഒരു കാൽ ഭാഗം പോലും ഇന്നത്തെ ഇസ്രായേൽ അപ്പം അധിനിവേശം നടത്തി ആരാ പാലസ്തീനികളാണ് അധിനിവേശം നടത്തിയത് മുസ്ലിങ്ങളാണ് അധിനിവേശം നടത്തിയതല്ലാതെ ഇസ്രായേൽ അല്ല അധിനിവേശം നടത്തിയത് അവിടുത്തെ മുസ്ലിങ്ങളാണ് അധിനിവേശം നടത്തിയത് ഇത്രയും വിസ്തൃതമായി കിടന്നിരുന്ന ഇസ്രായേലിന്റെ ദേശത്തെ ഇന്നത്തെ മുസ്ലിം രാഷ്ട്രങ്ങളെല്ലാം കൂടെ വീതിച്ചെടുത്തു ദീ കാണുന്ന കുറച്ച് ഭാഗം ജോർദാം വീതിച്ചെടുത്തു ഇവിടെ നിന്ന് ഭാഗം സിറിയ വീതിച്ചെടുത്തു മുസ്ലിം രാഷ്ട്രങ്ങളെല്ലാം അധിനിവേശം നടത്തിയതാണ് ഇതെല്ലാം ഇതെല്ലാം മുസ്ലിം രാഷ്ട്രങ്ങളാണ് ഇസ്രായേൽ ഈ ഒരു ട്രയങ്കിൾ അടി പച്ച കളറിൽ കാണുന്ന ഒരു ട്രയാങ്കിൾ ആയിട്ട് ഇസ്രായേൽ ചുരുങ്ങി ഈ സാഗൽ ഈ റഡി കാണുന്ന ഫുൾ ഏരിയ ആയിരുന്നു ഇസ്രായേലിൻ്റെത് ഇവർ ഈ ഇസ്രായേൽ ഈ ഒരു ചെറിയ സ്ഥലത്തേക്ക് ചുരുങ്ങി പാലസ്തീൻ ആകെ ഉണ്ടായിരുന്ന ഈ ഒരു ചെറിയൊരു സ്ട്രിപ്പാണ് നിങ്ങൾ പഴയ മാപ്പിൽ കാണുന്ന ഒരു ചെറിയ സ്ട്രിപ്പ് ഉണ്ടോ എൻ്റെ മൗസ് കർസർ കർസറുണ്ടോ ഇതാണ് പാലസ്തീൻ ഈ പാലസ്തീൻ ഇപ്പോഴും ഇവിടെ ഉണ്ട് അത് കൂടാതെ ജെറുസലേമിൻ്റെ അതിരി വരെ വരുന്ന വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന ഏരിയയും പാലസ്തീൻ്റെയാണ് അതായത് പാലസ്തീനികൾക്ക് പണ്ടുണ്ടായിരുന്നതിന്റെ ഏരിട്ടെപ്പി ശരിക്കും അധിവേശം നടത്തിയാരാ ഇസ്രായേൽ കയറി അധിവേശം നടത്തിയാരാ പാലസ്തീനാണ് അല്ല ഇസ്രായേൽ അല്ല ഈ അധിനിവേശം നടത്തിയിട്ട് ഈ വെസ്റ്റ് ബാങ്കിൽ നിന്നും ഗാസ നിന്നും ജെറുസലേമിലേക്കും ടെല്ലഫീവിലേക്കും നൂറുകണക്കിന് റോക്കറ്റ് വിടുമ്പോ കരാർ ലംഘിക്കുമ്പോൾ ഇസ്രായേൽ എന്ത് ചെയ്യണം പ്രവാചക സുന്നത്തനുസരിച്ചിട്ട് ഈ പാലസ്തീനിൽ ഈ പാലസ്തീനിലും ഗാസയിലും കയറി അവരെ എല്ലാം യുദ്ധം ചെയ്ത് അവിടുത്തെ എല്ലാം കൊന്ന സ്ത്രീകളെ ലൈംഗിക ഇടിമയാക്കണം ഇസ്രായേൽ അങ്ങനെ ചെയ്യുന്നുണ്ടോ ഇല്ല അപ്പൊ ഇസ്രായേൽ ആണോ മുജ്രമീൻ പ്രവാചകനാണോ മുജ്രമീൻ നിങ്ങൾ പറ പ്രവാചകൻ ചെയ്തെന്താ അവളെല്ലാം നശിപ്പിച്ച മദീന ഇസ്ലാമിക രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ചു ഈ അപ്പോൾ ഇസ്രായേൽ പ്രവാചക സുന്നത്തനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യണം ഗാസയിലും വെസ്റ്റ് ബാങ്കിലും കയറി അവിടെ മുഴുവൻ കീഴടക്കി അത് മുഴുവൻ രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കണം ഇസ്രായേൽ അങ്ങനെ ചെയ്തോ ഇല്ല അപ്പൊ പിന്നെ ആരാണ് മുജ്രിമീൻ ഇസ്രായേൽ പ്രവാചകനാണോ ഇസ്രായേൽ പ്രവാചകനാണോ മുജ്രിമീൻ എന്ന് നിങ്ങൾ നോക്ക് ഇനി അബ്ദുള്ള സാഹിബ് പറയുന്നത് ഇതൊക്കെ നമ്മുടെ തെറ്റുതന്നെ എല്ലാം രാഷ്ട്രമാണ് അതാണ് അക്രമികളായ എന്നാൽ ഇവിടുത്തെ ക്രിസ്ത്യാനികളെ പറ്റിയല്ല മറ്റു രാജ്യങ്ങളിലുള്ളതായ നമ്മുടെ അയൽ രാജ്യങ്ങളിലുള്ള ക്രിസ്ത്യാനികളെ പറ്റിയല്ല മറ്റെ അത് പറഞ്ഞതിന് എല്ലാ ക്രിസ്ത്യാനികളെയും ക്രിസ്ത്യാനികളെ ഭീകരന്മാരായ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാ മുസ്ലിങ്ങളിലെ ഒരു ചെറിയ ന്യൂനപക്ഷമായ ഭീകരന്മാരെന്നാണ് അർത്ഥം ഭീകരന്മാരായ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളിലെ ഒരു ചെറിയ ന്യൂനപക്ഷമായ ഭീകരന്മാർ എന്നാണോ അർത്ഥം അതോ മുസ്ലിങ്ങൾ മുഴുവനെയാണോ ഭീകരന്മാർ എന്ന് വിളിക്കുന്നത് ഭീകരന്മാരായ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെ മുഴുവനാ ഭീകരന്മാർ എന്ന് വിളിക്കുന്നത് മുസ്ലിങ്ങളിലെ ഭീകരന്മാർ എന്ന് പറഞ്ഞാൽ അർത്ഥം മുസ്ലിങ്ങളിലെ ഭീകരന്മാർ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ എല്ലാ മുസ്ലിങ്ങളും ഭീകരന്മാരല്ല മുസ്ലിങ്ങളിൽ ഒരു ചെറിയ ശതമാനം ഭീകരന്മാരുടെ അവരെയാ കുറിക്കുന്നത് ഇതുപോലെ കുറ്റക്കാരായ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളെയാണ് കുറ്റക്കാരെന്ന് വിളിക്കുന്നത് അല്ലെ ക്രിസ്ത്യാനികളിലെ കുറ്റക്കാരെ നശിപ്പിക്കണമെന്നല്ല കുറ്റക്കാരായ ക്രിസ്ത്യാനികളെ നശിപ്പിക്കണമെന്നാണ് ഇവർ പ്രാർത്ഥിക്കുന്നത് എന്നിട്ടാണ് രട്ടത്താപ്പം ഇത് എനിക്ക് അറബി അറിയാത്തോണ്ടാണെന്ന് ഇവിടെ സൗദി ഇമാം പറയുന്നത് നിങ്ങൾ കേട്ടു വെക്ക് എനിക്ക് അറബി അറിയാത്തത് സൗദി ഇമാം പറയുന്നത് കേട്ടു യഹൂദന്മാരെ എന്ന് അല്ല ഇസ്രായേലിനെ നശിപ്പിക്കണമെന്നല്ല യഹൂദന്മാരെ അമേരിക്കയിലും യഹൂദന്മാരുണ്ട് എല്ലാ നാടുകളിലും യഹൂദന്മാരുണ്ട് ഈ യഹൂദന്മാരെ നശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അത് മാത്രമല്ല യഹൂദന്മാരെ സഹായിക്കുന്നവരെയും സഹായിക്കുന്നവരായ ക്രിസ്ത്യാനികളെയും നശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അത് മാത്രമല്ല ഈ ഇസ്ര യഹൂദന്മാരിലും ക്രിസ്ത്യാനികളിലും പെട്ട ഒരാളെ പോലും അറേബ്യൻ അറേബ്യൻ പെനിൻസുലയിൽ അവശേഷിപ്പിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അല്ല കുറ്റക്കാരായ യഹൂദന്മാരെ നിലനിർത്തിക്കൊണ്ട് കുറ്റക്കാരല്ലാത്ത യഹൂദന്മാരെ നിലനിർത്തിക്കൊണ്ട് കുറ്റക്കാരല്ലാത്ത യഹൂദന്മാരെ എല്ലാം നശിപ്പിക്കണമേ എന്നല്ല പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ ഈ പ്രദേശത്ത് പോലും ഒരൊറ്റ യഹൂദൻ ഉണ്ടാവരുത് എന്നാണ് പ്രാർത്ഥിക്കുന്നത് നോട്ട് ലീവ് എ സിംഗിൾ സർവൈവർ ഓഫ് ദ മോൺ ലാൻഡ് യഹൂദന്മാരിലും ക്രിസ്ത്യാനികളിലും പെട്ട ഒരു സിംഗിൾ സർവൈവർ പോലും ഈ ഈ ലാൻഡിൽ ഉണ്ടാവരുത് അറേബ്യൻ പെനിൻസലിൽ ഉണ്ടാവരുത് എന്നാണ് ഇവർ പ്രാർത്ഥിക്കുന്നത് അല്ലാതെ കുറ്റക്കാരല്ലാത്ത ക്രിസ്ത്യാനികൾ യഹൂദന്മാരോട് താമസിച്ചോ എന്നല്ല പറയുന്നത് അപ്പോഴാണ് മലയാളിയായ ഓ അബ്ദുള്ള കടന്ന് തള്ളുന്നത് ഇത് ഇത്തരത്തിലുള്ള പ്രാർത്ഥന ഇസ്ലാമിക നിയമപ്രകാരം അംഗീകൃതമാണോ എന്നാണ് ഈ ടി വി അവതാരം ചോദിക്കുന്നത് അവിടുത്തെ സൗദി ഇമാമിന്റെ മറുപടി അവർ പാകിസ്ഥാൻ അവർ മുസ്ലിങ്ങളോട് യഹൂദന്മാർ മുസ്ലിങ്ങളെ ആക്രമിക്കുന്നോണ്ട് പാലസ്തീനിലെ മുസ്ലിങ്ങളെ ആക്രമിക്കുന്നതാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതെന്ന് അപ്പൊ യമനിലെ മുസ്ലിങ്ങളെ ആക്രമിക്കുന്ന മുസ്ലിങ്ങളെ കുറിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്നേ ഞങ്ങള് പറഞ്ഞുള്ളൂ അതായത് ഇദ്ദേഹം ന്യായീകരിക്കുന്നുണ്ട് ഈ ഇമാം ന്യായീകരിക്കുന്നുണ്ട് ഈ യഹൂദന്മാര് അക്രമം അഴിച്ചുവിടുന്നു പാലസ്തീനിലെ മുസ്ലിങ്ങൾക്കെതിരെ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതെന്ന് ഇമാം പറഞ്ഞു ശ്രദ്ധിച്ചു കേട്ടോണേ അവരുടെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നു അവരുടെ സ്ത്രീകളെ കൊല്ലുന്നു അതുകൊണ്ട് തന്നെ യഹൂദന്മാരെ കഴ്ച ശപിക്കുന്നത് ഞങ്ങൾക്ക് അനുവദനീയമാണെന്നാണ് ഇമാം പറയുന്നത് ഓക്കെ അതായത് അബ്ദുള്ള പറഞ്ഞ അതേ ആർഗ്യുമെന്റ് ആണല്ലോ അബ്ദുള്ള പറഞ്ഞ അതേ ആർഗ്യുമെന്റ് അതായത് യഹൂദന്മാരെ പാലസ്തീനിൽ അക്രമം അഴിച്ചുവിടുന്നതുകൊണ്ട് അവരെ അവര് യഹൂദന്മാരെ ശബിക്കാൻ ഞങ്ങളെ പെർമിറ്റ് ചെയ്യുന്നു ഞങ്ങൾക്ക് അനുവാദമുണ്ട് വി ആർ പെർമിറ്റഡ് ടു പെർമിറ്റഡ്സ് ഇത്തരത്തിലുള്ള അക്രമം കാണിക്കുന്നവരെ ശബിക്കാൻ ഞങ്ങൾക്ക് അനുവാദമുണ്ട് അബ്ദുള്ള പറഞ്ഞ അതേ ആർഗ്യുമെന്റാണ് ഇമാമം പറയുന്നത് ഈ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ക്രിസ്ത്യാനികൾക്ക് എതിരെയും ഇസ്ലാമിക് അഗ്രഷൻ നടത്തുന്ന ഈ അണ്ണൻ നിനിക്കുന്നത് ഈ അമേരിക്ക കൊടുത്ത ക്രിസ്തീയ രാഷ്ട്രം കൊടുത്ത പേട്രിയറ്റ് മിസൈൽ സംവിധാനത്തിന്റെ കീഴിലാണ് ഈ അണ്ണ എന്ന് വീഡിയോ നടത്തുന്നത് ഇറാഖിനെ അമേരിക്ക ആക്രമിച്ചു എന്തിനു വേണ്ടി കുവൈറ്റ് എന്ന് പറയുന്ന മുസ്ലിം രാജ്യത്തിന് വേണ്ടി ആ മുസ്ലിം രാജ്യമായ കുവൈറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇറാഖിനെ ഇറാഖിനാക്രമിച്ചേ ഇറാഖ് ഇറാ ഇറാഖ് യുദ്ധം വന്നപ്പോഴാണ് ഈ പറയുന്ന ഇറാഖ് കുവൈറ്റിന് അധിനിവേശം നടത്തിയപ്പോഴാണ് അമേരിക്ക ഇറാഖിനെ ആക്രമിച്ചതും ഈ പറയുന്ന സദ്ദാം ഹുസൈൻ അന്ന് മുതലാണ് നോട്ടപ്പിള്ളിയായി മാറിയത് അതിന്റെ പറഞ്ഞത് ഫലമാണ് പിന്നീടുണ്ടായത് അല്ലാതെ ഈ കുവൈറ്റ് എന്ന് പറയുന്നത് പാകി ഈ ഇന്ത്യക്കാരുടെ രാജ്യമോ യഹൂദന്മാരുടെ രാജ്യമോ അല്ലായിരുന്നു എന്നെങ്കിലും ഈ മൊയ്ലിയാരോട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുക അപ്പോ ഈ ആർഗ്യുമെന്റ് കേട്ട അതായത് ഈ യഹൂദന്മാരെ അക്രമം അഴിച്ചുവിടുന്നുകൊണ്ടും ക്രിസ്ത്യാനികൾ അക്രമം അഴിച്ചുവിടുന്നുകൊണ്ടാണ് ഞങ്ങൾ അവർക്കെതിരെ പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ടി വി അവതാരം എടുത്തു ചോദിക്കുകയാണ് പക്ഷെ അവരുടെ ടോട്ടൽ അനിഹിലേഷൻ സകല ക്രിസ്ത്യാനികളെ സകല മുസ്ലിങ്ങളെ സകല യഹൂദന്മാരെ നശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന തെറ്റല്ലേ തെറ്റ് ചെയ്യുന്നവരല്ലേ ശിക്ഷിക്കേണ്ടത് എല്ലാവരെയും നശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന എന്തിനാണ് എന്നാണ് ഇവിടെ ചോദിച്ചത് അതായത് ഈ അബ്ദുള്ള പറഞ്ഞ അതേ വാദമാണ് ഈ ഇമാം അവതരിപ്പിച്ചത് അപ്പോ പ്രാർത്ഥന ശരിക്കും അങ്ങനെയല്ല സകല ക്രിസ്ത്യാനികളെ യഹൂദന്മാരം ദർശിപ്പിക്കണമെന്നാണ് പ്രാർത്ഥന അപ്പൊ ടി വി അവതാരകൻ എടുത്തു ചോദിക്കുകയാണ് പക്ഷെ അവരുടെ മുഴുവൻ സകല ക്രിസ്ത്യാനികളെയും സകല യഹൂദന്മാരെ നശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന തെറ്റല്ലേ അപ്പൊ പറയാ ആൻസർ അതായത് ഈ അബ്ദുള്ളയുടെ ആർഗ്യുമെന്റ് അണ്ണനെ എടുത്തു നോക്കിയ പക്ഷെ അവതാരം കയറി പിടിച്ചു അതിനകത്ത് അവതാരം നയിക്കുക പക്ഷെ അതിന് സകല ക്രിസ്ത്യാനികളെ യഹൂദന്മാരെ കൊല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് അപ്പൊ ഇവരുടെ പ്രാർത്ഥന എല്ലാ ക്രിസ്ത്യാനികളെയും എല്ലാ യഹൂദന്മാരെയും കൊല്ലണമെന്ന് തന്നെയാ അതായത് ഇവരുടെ പ്രാർത്ഥനയിൽ ഈ കുറ്റക്കാരായ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളിലെ ചില കുറ്റക്കാരല്ല ക്രിസ്ത്യാനികളെയാണ് കുറ്റക്കാരെന്ന് വിളിക്കുന്നത് ആ ക്രിസ്ത്യാനികളെ മുഴുവൻ കൊല്ലണമെന്ന് അവർ പ്രാർത്ഥിക്കുന്നത് ഈ അബ്ദുള്ളയുടെ ന്യായീകരണം തന്നെ ഇറക്കിയപ്പോ ടി അങ്ങോട്ട് തിരിച്ചു ചോദിക്കുകയാണ് പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് യഹൂദന്മാരും ക്രിസ്ത്യാനികളെ മുഴുവൻ നശിപ്പിക്കുന്നതിന് വേണ്ടിയല്ലേ ഞങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് താങ്കൾ പറഞ്ഞ നടക്കാണെങ്കിൽ കുറ്റം ചെയ്തവർക്ക് വേണ്ടിയല്ലേ പറയേണ്ടത് ഈ ആശയത്തിൽ പറയാ ഉത്തരം ഉത്തരം വരികയാണ് വരികയാണ് ف وكذلك الدعاء على النصارى وما يفعلونه بالمسلمين و പുള്ളി പ്രവാചകന്റെ സുന്നത്ത് പറയാ അതാണ് പുള്ളി പറയുന്നത് ഇത് അനുവദനീയമാണ് ഈ യഹൂദന്മാരിൽ കുറച്ചുപേർ കുറ്റം ചെയ്താൽ സകല യഹൂദന്മാരെയും കൊല്ലാൻ പ്രാർത്ഥിക്കുന്നതും ഈ ക്രിസ്ത്യാനിയെ കുറച്ചുപേർ കുറ്റം ചെയ്താൽ സകല ക്രിസ്ത്യാനികളെയും കൊല്ലാൻ പ്രാർത്ഥിക്കുന്നത് ഇസ്ലാമിൽ അനുവദനീയമാണെന്ന് പ്രവാചന്റെ സുന്നത്ത് അനുസരിച്ച് പുള്ളി തെളിയിക്കാനാവ എന്താണ് പ്രധാന കുറ്റമെന്ന് പറയുമോ ഡെമോക്രസി ജനാധിപത്യം പ്രചരിപ്പിക്കുന്ന പ്രധാന കുറ്റമാണ് ജനാധിപത്യം പ്രചരിപ്പിക്കുന്നതെന്ന് അപ്പൊ ഇവന്മാരൊക്കെ ഈ കബയെ പ്രാർത്ഥനയെ ന്യായിരിക്കുന്നത് എന്തുകൊണ്ടാ ഇവിടെയൊക്കെ ജനാധിപത്യത്തിനെതിരായിട്ട് മതാധിപത്യ രാജ്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരല്ലേ അബ്ദുള്ള ഒക്കെ കബയിൽ പ്രാർത്ഥന നടത്തുന്ന ക്രിസ്ത്യാനികളെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടി കബയിൽ പ്രാർത്ഥിക്കുന്നതിന്റെ കാരണം എന്താ അവർ ജനാധിപത്യം സ്പ്രെഡ് ചെയ്യുന്നു ദ ക്ലെയിംസ് ഡെമോക്രസി ജനാധിപത്യം സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു അവർ വാദിക്കുന്നു ഇത് ജനാധിപത്യം കൊണ്ടുവരുന്നത് മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ജനാധിപത്യം കൊണ്ടുവരുന്നത് മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് അവർ ജനാധിപത്യം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു ജനാധിപത്യം കൊണ്ടുവരുന്നത് ഡെമോക്രസി കൊണ്ടുവരുന്നത് മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾക്കെതിരെ പ്രാർത്ഥിക്കുന്നത് അപ്പം ഈ ക്രിസ്ത്യാനികളെ നശിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെ സപ്പോർട്ട് ചെയ്ത അബ്ദുള്ളയൊക്കെ ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ കാവലാളൊന്നുമല്ല നല്ല ഒന്നാന്തരം മതാധിപത്യ രാഷ്ട്രത്തെ കാത്തിരിക്കുന്ന ഡെമോക്രസി ക്രിസ്ത്യാനികൾ കൊണ്ടുവന്നു ക്രിസ്ത്യാനികളെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മതേ ഭീകരന്മാരാണ് എന്ന് ഈ കബയിലെ ശാപപ്രാർത്ഥന പ്രാർത്ഥനയെ ന്യായീകരിക്കുന്നതിലൂടെ ഇവർ തെളിയിക്കുകയാണ് يريدون بي بها أذية المسلمين من هنا فالمسلم يجوز له أن يدعو على الظالمين من اليهود والنصارى وطبعا السؤال هنا بأن يهلك اليهود ومن هاودهم طبعا ال ال يهود, <applause> يهود ماري أبرا سحايك أن يلام ناشي بيكان على كريستيان لنا مجموعة كريستيان يبرك

മുഹമ്മദ് തന്നെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പ്രവാചക സുന്നത്ത് വെച്ചിട്ട് ന്യായീകരിക്കുകയാണ് കുറച്ച് യഹൂദന്മാർ ചെയ്തത് ഈ പാലസ്തീനിൽ ചെയ്യുന്നുണ്ട് യഹൂദന്മാരുടെ ടോട്ടൽ അനഹിലേഷന് വേണ്ടി ക്രിസ്ത്യാനികളുടെ ടോട്ടൽ അനിഹിലേഷന് വേണ്ടി പൂർണ്ണ നാശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ് പ്രവാചകനും അങ്ങനെ ചെയ്തിട്ടുണ്ട് അതാണ് അതാണ് അതിൻ്റെ ഉത്തരം പ്രവാചകനും അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് ഈ ആളുകളാണ് ഈ പറയുന്ന നമ്മൾ എഴുതിയ വരുന്നത് ഓക്കെ ഇനി അവസാനമായി മുഹമ്മദിനെ ട്രോളുന്ന അബ്ദുള്ളയെ അവതരിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം നമ്മൾ അവസാനിപ്പിക്കുകയാണ് മുഹമ്മദിനെ ട്രോളുന്ന അബ്ദുള്ള അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടു ഞങ്ങൾ മുഴുവനും പ്രവാചകനും മുലപുഴി സംബന്ധമായ ഒരു കള്ളസുണ്ട് അത് മാത്രം അതാ രസം അവിടെ കടന്നിട്ട് പ്രവാചകൻ കല്യാണം കഴിച്ചില്ല അത്ര കല്യാണം കഴിച്ചില്ല എത്ര എണ്ണം കല്യാണം കഴിച്ചു ഇതല്ലാത്ത ആ ലൈംഗിക പരിസരത്ത് നിന്ന് വിട്ടുകൊണ്ട് ഒന്നും നാൽപ്പത് വർഷക്കാലം ഒരാളെ കൊണ്ട് മനുഷ്യൻ്റെ യുവത്വം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാത്തത് ആ കാലഘട്ടം മുഴുവൻ ഒരു സ്ത്രീയുമായി ഒന്നും ചെയ്യാതെ രീതി ജീവിച്ചു ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കുന്നു രണ്ട് തവണ കല്യാണം കഴിച്ച രണ്ട് രണ്ടിനും മക്കളുള്ള ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച് അമ്പത്തിമൂന്ന് വയസ്സ് വരെ വളരെ മാന്യമായ ജീവിതം ഇരുപത്തഞ്ച് വയസ്സ് മുതൽ അമ്പത്തി മൂന്ന് വയസ്സ് വരെ രണ്ട് പ്രാവശ്യം കല്യാണം കഴിച്ച വിധവയായ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച് വളരെ മാന്യമായിട്ട് ജീവിച്ചു നിന്നു അപ്പോൾ അതിന് ശേഷം പത്ത് പതിനൊന്നൊക്കെ കെട്ടി ഇത്ര ലൈംഗേഡ്യമൊക്കെ ഉണ്ടാക്കിയത് മാന്യത അല്ലാത്ത ജീവിതമായിരുന്നു അതിനുശേഷം ഈ ഇരുപത്തി മൂന്ന് വയസ്സ് മുതൽ അമ്പത്തിമൂന്ന് വയസ്സിന് ശേഷം മാന്യമല്ലാത്ത ജീവിതമായിരുന്നു പുള്ളിക്കാരൻ നയിച്ചതെന്ന് അബ്ദുള്ള തന്നെ നൈസായിട്ട് അറിയാതെ ട്രോൾ ചെയ്താൽ നിങ്ങൾ മൊത്തം ഒന്ന് കണ്ടുപോയിക്കോത്തമെന്ന് തന്നെ എല്ലാവർക്കും അറിയാമോ ആ കാലഘട്ടം മുഴുവൻ ഒരു സ്ത്രീയുമായി ഒന്നും ഇല്ലാതെ ജീവിച്ചു ഇരുപത്തഞ്ചാമത്തെ വയസ്സ് കല്യാണം കഴിക്കുന്നു രണ്ട് തവണ കല്യാണം കഴിച്ച് രണ്ട് രണ്ടിനും മക്കളുള്ള ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച് അമ്പത്തിമൂന്ന് വയസ്സ് വരെ വളരെ മാന്യമായ ജീവിതം കഴിഞ്ഞിരിക്കുന്നു പിന്നീട് ആദ്യം പത്ത് കൊല്ലം കൂടിയായി ജീവിക്കും അതിനിടയിൽ പല യുദ്ധങ്ങളും എല്ലാം എന്നെല്ലാം അതിനിടയിൽ അറുപത്തെട്ട് വയസ്സുള്ള സ്ത്രീനെ കല്യാണം കഴിക്കുന്നു ഇരുപത്തഞ്ച് വയസ്സ് മുതൽ അമ്പത്തിമൂന്ന് വയസ്സ് വരെ ഒരു പെണ്ണിനെ മാത്രം കെട്ടി വളരെ മാന്യമായിട്ടാണ് പ്രവാചകൻ ജീവിച്ചതെന്ന് അതിന് ശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത് അതായത് അമ്പത്തിമൂന്ന് വയസ്സിന് ശേഷം മാന്യതയില്ലാത്ത ജീവിതമാണ് പ്രവാചകം നയിച്ചെന്ന് പുള്ളി തന്നെ നൈസായിട്ട് മുഹമ്മദിനെ അങ്ങ് ട്രോളി കൊടുത്താണ് ഈ കണ്ടത് എൻ്റെ പൊന്ന് സഹോദരകളെ ഇദ്ദേഹം ചോദിച്ചൊരു ചോദ്യം പ്രവാചകൻ മുഹമ്മദ് അവരടിച്ചിട്ട് തല പൊട്ടി ചോര വന്നിട്ട് പോലും ഒന്നും ചെയ്യാത്ത പാവമായിരുന്നു അത്രയും വർഷം എത്ര വർഷം അമ്പത്തിമൂ എത്രയോ ഇരുപത്തിയഞ്ച് പതിമൂന്ന് വർഷം അദ്ദേഹത്തിന് പത്ത് മുപ്പത്തെട്ട് വയസ്സാകുന്നവരെ അദ്ദേഹം ഒരു അക്രമവും ചെയ്തിട്ടില്ല ഇത് ഗോവിന്ദച്ചാമിയെ ന്യായീകരിക്കേണ്ട ആളൊരു വക്കല് പറയുന്ന പോലെയാണ് ഗോവിന്ദച്ചാമി മുപ്പത്തഞ്ച് വർഷം ഒരു പെണ്ണിനെ പോലും തൊടാതെ പരിശുദ്ധനായി ജീവിച്ച ആളാണ് അതുകൊണ്ട് അദ്ദേഹത്തെ വെറുതെ വിടണമെന്ന് മുപ്പത്തഞ്ചാം വയസ്സിൽ പോയി പുള്ളിക്കാരൻ ഒരു പെങ്കൊച്ചനെ പീഡിപ്പിച്ച് കൊന്ന് ട്രെയിനിൽ നിന്ന് വലിച്ചെറിഞ്ഞത് അതിന് മുപ്പത്തഞ്ചു വർഷം അദ്ദേഹം നല്ലതായിട്ടല്ലേ ജീവിച്ചത് പിന്നെ എന്താ കുഴപ്പം അദ്ദേഹത്തെ വെറുതെ വിടണം അദ്ദേഹം നല്ലവനാ അദ്ദേഹം മാനവരിൽ മഹോന്നതനാണ് ഗോവിന്ദചാമി മുപ്പത്തഞ്ച് വർഷം അദ്ദേഹം ഒരു മനുഷ്യനെ പോലും തുടങ്ങിയ ഒരു വികലാംഗനായിട്ട് പോലും അദ്ദേഹം ട്രെയിനിൽ ഭിക്ഷയാദിച്ചു കഴിയുന്ന ഒരു ശുദ്ധ പാവത്താനായിരുന്നു മുപ്പത്തഞ്ചു വർഷം ഒരു പെണ്ണിനെ പോലും അദ്ദേഹം പീഡിപ്പിച്ചിട്ടില്ല ഗോവിന്ദചാമി മാനവരിൽ മഹോന്നതനാണ് എന്ന് പറയുന്ന പോലെയാണ് ഞങ്ങളുടെ പ്രവാചകൻ മക്കയിൽ ഉണ്ടായിരുന്ന കാലം മുഴുവൻ ഈ മക്ക നിവാസികളൊക്കെ അടിച്ചിട്ടും പിടിച്ചിട്ടും അദ്ദേഹം ഒന്നും ചെയ്യാതിരുന്നു അദ്ദേഹം പരിശുദ്ധനല്ലേ മക്കയിൽ ഉണ്ടായതിനു ശേഷം പിന്നെ മദീനെ പോയിട്ട് തിരിച്ചു വരുന്നൊരു കാലം കൂടെ ഉണ്ട് അതെന്താ പറയാത്ത അതിനുശേഷം ഈ മക്കക്കാരെ മുഴുവൻ കൊന്ന് അവരുടെ പെണ്ണുങ്ങളെല്ലാം ബലാത്സംഗം ചെയ്ത് അവരുടെ മതത്തെയും സമൂഹത്തെ മുഴുവൻ തുടച്ചുമാറ്റി ഇസ്ലാമിക രാജ്യമാക്കി മാറ്റി ഇസ്ലാം മതം സ്വീകരിക്കാത്ത സകലരെയും നശിപ്പിച്ചും മുച്ചൂടും മുടിച്ച പ്രവാചകനെ കുറിച്ച് വരും മിണ്ടിയ പ്രവാചകം വിശുദ്ധനാണ് പതിമൂന്ന് വർഷം അടിവണ്ടാളാ പ്രവാചകൻ അതിനുശേഷം കൊടുത്ത തിരിച്ചടിയൊന്നും ഇവരൊട്ട് പറയത്തുമില്ല ഇതാണ് ഗോവിന്ദചാബി മഹോന്നതന എന്ന് പറയുന്ന പോലെയാണ് ഇവർ പ്രവാചകനെ വാഴ്ത്തുന്നത് ഇതേ ഒരു വാഴ്ത്തലാണ് പുള്ളി ഇവിടെയും വാഴ്ത്തിയത് ഇത്രയും വർഷം പ്രവാചകൻ വളരെ മാന്യനായി ജീവിച്ചു ഒരൊറ്റ ഭാര്യ മാത്രമായിട്ട് പ്രവാചകൻ ജീവിച്ചു പ് ഇരുപത്തഞ്ച് വയസ്സ് മുതൽ അമ്പത്തിമൂന്ന് വയസ്സ് വരെ അതായത് അതിനുശേഷം പ്രവാചകൻ മാന്യനായിട്ട് ജീവിച്ചില്ലെന്നാണ് പുള്ളി പറഞ്ഞ കാര്യം അതിനുശേഷം ഒറ്റ ഭാര്യനെ കിട്ടിയല്ല പ്രവാചകൻ ജീവിച്ച ആറ് വയസ്സ് മുതൽ വളർത്തുമോൻ്റെ മോൾ മുതൽ എത്ര എത്രണുണ്ടെന്ന് അറിയാത്ത വിധത്തിലാണ് പുള്ളി ജീവിച്ചതെന്ന് സാരം ഓക്കെ നമ്മുടെ അടുത്ത പ്രോഗ്രാം മുജാഹിദ് ഗോത്രമോ എന്ന പേരിൽ അദ്ദേഹം കൊടുത്തന്നിട്ടുള്ള എന്നെയും എൻ്റെ ഫോട്ടോയും ആർ വി ബാബു ഇപ്പോഴാണ് കേട്ടോ സത്യം പറഞ്ഞ ആർ വി ബാബു എന്ന് പറയുന്ന മനുഷ്യനെ ഞാൻ ആദ്യമായിട്ട് ഫോട്ടോ കാണുന്നത് ഇതാണ് ആർ വി ബാബു അല്ലെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഹായ് ആർ വി ബാബു അപ്പോൾ ആർ വി ബാബു എന്ന് പറയുന്ന ആ ബ്രദറിനെതിരെയും പിന്നെ ടി ശങ്കു ടി ശങ്കുണ്ണിദാസ് ശംഖുദാസ് സംതിങ് എന്തോ ശംഖു ചേർത്തിട്ടുള്ള പേരാണ് ഈ മൂന്ന് ആളുകൾക്കെതിരെയും മുജാഹിദ് ബാലുശ്ശേരിയുടെ വീഡിയോ ഇന്നലെ ചെയ്ത വീഡിയോ അള്ളാഹു ഖുറൈഷി ഗോത്ര ദൈവമോ അതിനെതിരെ കൃത്യമായൊരു മറുപടി ഞാൻ കൊടുക്കണം അള്ളാഹു ഖുറേഷി ഗോത്ര ദൈവമാണെന്ന രേഖകൾ സഹിതം ഖുറാനിക രേഖകൾ സഹിതം ഒന്നുകൂടെ തെളിയിച്ചു തരാം ഇനിയെങ്കിലും കേട്ട് പഠിക്കും മുജാഹിദ് ബാലുശ്ശേരി പലപ്പോഴൊക്കെ ഖുറാം വായിച്ചിട്ടാണ് ഈ മാതിരി വീഡിയോ ഒക്കെ ഇറക്കാൻ എന്ന് മുജാഹിദ് ബാലുശ്ശേരിയോടെ ഞങ്ങൾ സമാധാനപൂർവ്വം ഞങ്ങൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു പിന്നെ ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ ഭാഗമായി ജീവിക്കാൻ മുജാഹിദ് ബാലുശ്ശേരിക്ക് എന്തെങ്കിലും കഴിയട്ടെ മത മതരാഷ്ട്ര സങ്കല്പം കേരളത്തെ ഇസ്ലാമിക രാജ്യമാക്കണമെന്ന ഭീകര അജണ്ട എല്ലാം വിട്ട് ഐസിസിൻ്റെ എല്ലാ കണക്ഷൻസും വിട്ട് ഇന്ത്യ യുടെ മതേതര റിപ്പബ്ലിക്കിന്റെ ഭാഗമായി സംസ്ഥാനമായി കേരളത്തിൽ കേരളം തുടരാൻ ആഗ്രഹിക്കുന്ന ഒരു സമാധാന കാക്ഷയായ മനുഷ്യനായി മുജാഹിദ് മാലുശ്ശേരി എന്നെങ്കിലും തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ പ്രാർത്ഥന ദൈവം കേട്ടാൽ അദ്ദേഹത്തിന് ഒരു മനമാറ്റം കൊടുത്താൽ കേരളം രക്ഷപ്പെടും അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിക തീവ്ര മനോഭാവമൊക്കെ മാറി ഒരു മനുഷ്യനായി അദ്ദേഹം പ്രവാചക ചര്യയ്ക്ക് വിട്ടൊരു മനുഷ്യനെ അദ്ദേഹം ജീവിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഓക്കെ നമ്മുടെ പ്രോഗ്രാം യൂട്യൂബ് പ്രേക്ഷകർക്ക് വേണ്ടി അവസാനിപ്പിക്കുകയാണ് ഫേസ്ബുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ചോദ്യോത്തര സെക്ഷൻ തുടങ്ങുകയാണ് കമൻറ്റ് സെക്ഷനിലേക്ക് കിടക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്കിലൂടെ കൊടുക്കുന്ന ദൈവീത് പണ്ഡിതന്മാരല്ലാത്ത ഖുറാൻ അറിയാത്ത ആരും ഈ വഴിക്ക് വരാൻ നിൽക്കരുത് ഖുറാൻ അറിയുന്നവർക്ക് വേണ്ടി മാത്രമുള്ള ചർച്ചാ വേദിയാണിത് ഖുറാൻ അറിയുന്നവർ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി ഖുറാൻ അറിയാത്തവർ ആദ്യം ഖുറാൻ പഠിച്ചിട്ട് ഇങ്ങോട്ട് വരിക അല്ല ഖുറാൻ അറിയാത്തവർ ഇവിടെ കിടന്ന ഡയലോഗ് അടിക്കാൻ നിൽക്കരുത് അതുകൊണ്ട് ഗുറാൻ അറിയുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഗുറാനും ബൈ ഗുറാൻ അറിഞ്ഞിട്ട് നിങ്ങൾ ബൈബിളിനെ കുറിച്ച് ചോദിച്ചോ അല്ലെങ്കിൽ പോയി ഗുറാൻ പഠിച്ചിട്ട് വന്നിട്ട് ബൈബിളിനെ കുറിച്ച് ചോദിക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ ചോത്ര സെക്ഷനിലേക്ക് നമ്മൾ കിടക്കുന്നു യൂട്യൂബ് പ്രേക്ഷകർക്ക് ഇത്രയും നേരം എന്നെ കേട്ടെ എല്ലാവർക്കും കർത്താവായ യശു കൃഷ്ണനാമത്തിൽ നന്ദിയും സ്നേഹവും നിർത്തി അറിയിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ